ഒരു ചങ്ങായി ഒരു ഹായ് ഇട്ട് ഞാനൊരു ഹോയ് ഇട്ട് പിന്നെ ഓൻ ഇങ്ങനെ മൊബൈലിൽ ഹായ് അറിയും ഞാനിങ്ങനെ ഹോയ് അറിയും വെറുതെ ഇങ്ങനെ ഉച്ചക്ക് ഇരിക്കുമ്പോൾ ഓരോന്നോ പറയും ഇങ്ങനെ അപ്പോൾ ഓൻ ചോദിക്കും ഉണ്ടോ എന്താ കൂട്ടാന് എന്താണ് കുട്ടികൾ വന്നോ പോയോ എന്നൊക്കെ ചോദിക്കും ഞാൻ സാറേ തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നല്ലൊരു ആള് സാറേ എന്തോ ഒരു നല്ല വർത്തമാനങ്ങളാണ് പറഞ്ഞറിയോ എന്നിട്ട് പറയും എൻ്റെ തട്ടം നല്ലതാണ് ആ ഡ്രസ് ഇട്ടാൽ മതി ഈ ഡ്രസ് ഇട്ടാൽ മതി എൻ്റെ മാപ്പിള പോലും എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല സാറേ സത്യം അങ്ങനെ ഞാൻ സാറേ അങ്ങോട്ടും ഇങ്ങോട്ടും മുണ്ടിയും വർത്താനം പറഞ്ഞ് 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 അങ്ങനെ പോയി ഞാൻ മാസം എടുക്കുന്നത് തെറ്റ് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല അതിൻ്റെ ഇടയിൽ ഓൻ പറഞ്ഞ് വീട്ടിൽ എന്തെങ്കിലും വല്ല പൊട്ടിയ വളയോ മാലയോ എന്തെങ്കിലും ഉണ്ടോ തൽക്കാലം ഒന്ന് പണയം വെക്കാനും ചോദിച്ചു എന്നോട് ഇത് ചെറിയ സാധനമല്ല കേട്ടോ സൈ പ്രഡിക്ഷൻ ചെറിയ സാധനമല്ല നിങ്ങൾ സൂക്ഷിച്ച് നോക്കി നോക്ക് നാല് നിലയ്ക്ക് വാളുണ്ട് ഇതിന് വാള് കുടുംബ ബന്ധത്തിന്റെ അടിവരണ്ട അറക്കു ഇതിങ്ങനെ അറുത്ത് തള്ളിയിടും മര്യാദയ്ക്ക് സാധനം ഉപയോഗിച്ചിട്ടില്ല കുടുംബ ബന്ധത്തിന്റെ അടിവേരറക്കാൻ ശക്തിയുള്ള ഇലക്ട്രോണിക്സ് ഡിവൈസ് ആണ് ഈ സാധനം രണ്ടര ഇഞ്ച് വീതി നാലിഞ്ച് നീളമുള്ള ഈ സാധനം ഒരിക്കലും ഇതിനെ കുറ്റം പറയൊന്നും വേണ്ട ഒരിക്കലും ഇതിനെ കുറ്റം പറയരുത് ഇവൻ പാവ ഇന്ന് രാവിലെ എന്നെ വിളിച്ചുണർത്തി ചങ്ങയ്യാണ് നിങ്ങൾ ആരെ ലയിപ്പിച്ചു നോക്ക് ചിലപ്പോൾ മറന്നുപോയിടാ ഞാൻ വിളിക്കാൻ മറന്നു ക്ഷീണം കൊണ്ട് മറന്നു കറി ഇവ മറന്നു പോകുന്നില്ല നിങ്ങൾ നീക്കണവരെ ഇവൻ വിളിച്ചോണ്ടിക്കും നിങ്ങളെ വിളിച്ചുണർത്തി നിങ്ങളെ ബോധം വന്നതിന് ശേഷം നിങ്ങൾ ഇതിനകത്ത് അല്ലെ ഓഫ് ഉണ്ടാക്കണം എന്നാലേ ചങ്ങ അടങ്ങിക്കോളൂ ഇപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അല്ലെ ഞങ്ങൾക്ക് കൃത്യമായി വഴി പറഞ്ഞൊന്നു മനോഹരമായ ചിത്രങ്ങൾ എടുക്കാം മനോഹരമായ വീഡിയോകൾ കാണാം മനോഹരമായ അറിവുകൾ സമ്പാദിക്കാം സമയം വളരെ ലാഭിക്കട്ടോ വളരെ പെട്ടെന്ന് സമയം ലാഭിക്കാം കണ്ട് സംസാരിക്കാം കല്യാണം വിളിക്കണമെങ്കിൽ അവിടെ പോകുന്നു വേണം അതേപോലെ സമയം കളയും ചെയ്യാം സമയം അതിനകത്ത് കളയും ചെയ്യാം മണിക്കൂറ് കണക്ക് തലേന്നത്തെ അതിരിക്കാം പിന്നെ വലിയ പ്രത്യേകത ഉണ്ട് അടുത്തുള്ള ഒരു അട്ടയാളെ നമുക്ക് പരിചയം ഉണ്ടാവില്ല അതിനകത്ത് ഇത് വന്നോടുകൂടി അയൽക്കാരെ അമ്മതുക്കാനും ബീരാക്കാനും പനിയുണ്ടോ കല്യാണം ഒന്നും നമുക്കറിയില്ല പക്ഷെ ദൂരെയുള്ള ബ്രിട്ടൻ ഇറ്റലിയിലെ ആൾക്കാരെയൊക്കെ പരിചയം അല്ലേ ഇറ്റലിയിലുള്ള ബ്രിട്ടനിലെ ആൾക്കാർ ഇതിൽ പരിചയം അങ്ങനെ ഒരുപാട് ഉപകാരം ഉപദ്രവം ഉപകാരത്തിന്റെ ഒരു പെരുമഴ ഉപദ്രവത്തിന്റെ ഒരു പെരുമഴ അങ്ങനെ സാധനത്തിനാണ് നിങ്ങൾ ഓർത്തോളൂ ട്രൗസറിലും പോക്കറ്റിലും കാറിലും ബസ്സിലും കൊണ്ടുനടക്കണ ഈ സാധനം മര്യാദക്ക് ഇതിനെ ഉപയോഗിച്ചില്ലെങ്കിൽ കുടുംബം വന്ന കോഞ്ഞാട്ടിയാവും ഒരു സംശയമില്ല അതിനുള്ള സാധനങ്ങളൊക്കെ അഭിനകത്തുണ്ട് എന്ത് കാണണോ നല്ലത് വേണോ നല്ലത് തരും ചീത്ത വേണോ ചീത്ത തരും നിമിഷ നേരം കൊണ്ട് എല്ലാം കൈ കൊണ്ടു തരും ഇനി ഒരു പെൺകുട്ടിയെ ഒരു പെൺകുട്ടിയുടെ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി വിചാരിച്ച് നടക്കും അല്ലേ കയറിൽ ഇങ്ങനെ തൂക്കി അടിക്കുക ഇങ്ങനെ ഇപ്പം വിചാരിച്ചാലും വേണമെങ്കിൽ നാളെ കേരളത്തിൽ അത്താലും നടത്താം വിചാരിച്ചാല് ഇങ്ങനെ സകലമായ സംഭവങ്ങളും ഇതിനകത്തുണ്ട് നോക്ക് ദീപക് ഇങ്ങനെ പറയുന്നുണ്ട് ഈ നൂറ്റാണ്ട് ആധുനിക കാലഘട്ടത്തിന്റെ തലമുറ വഴിവെക്കിൽ വണ്ടി നിർത്തി ഭർത്താവ് അല്ലെ വണ്ടിക്കകത്ത് സകല ഫേസ്ബുക്കും വാട്സപ്പും ഇൻസ്റ്റഗ്രാമും എല്ലാം ഡിലീറ്റ് ചെയ്ത കാലത്ത് അതേ സമയത്ത് അല്ലെ ഭർത്താവ് ഇങ്ങനെ വിചാരിക്കും നീ വീട്ടിൽ ചെന്ന് അവൾ കടത്തി ഓർക്കില്ല പണ്ടാര കാലത്ത് എവിടെങ്കിലും ഉണ്ടോ നീ ഡിലീറ്റ് ചെയ്യാൻ ഇങ്ങോട്ട് കുറെ തിരിച്ച് ഇങ്ങോട്ട് തിരിച്ച് ഒക്കെ നോക്കിയിട്ട് ഒക്കെ ഡിലീറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് സമാധാനമായി ആ കാറിൽ വെച്ചിട്ട് എന്നെ വണ്ടി എടുത്ത് വീട്ടിൽ കയറുമ്പോൾ സന്തോഷമുള്ളൂ അതേ സമയത്ത് ഭാര്യ വീട്ടിൽ കുത്തിർന്നിട്ട് അത് ആ ചേർത്താൻ വരാറായിക്കണേ ഇനി അയാൾ വന്നിട്ട് കണ്ടുപിടിച്ചിട്ട് എനിക്ക് കടത്തി ഓർക്കൂല എന്ന് ഭാര്യ ഇങ്ങനെ കുത്തിർന്ന് ഡിലീറ്റ് ചെയ്യും അല്ലെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിലീറ്റ് ചെയ്യണ പരസ്പര പൂരകങ്ങളായി ഡിലീറ്റ് ചെയ്യുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിലാണ് പ്രിയരെ നമ്മൾ ജീവിക്കുന്നത് ഇതാണ് സത്യം ഞാന് മഞ്ചേരി പോലീസ് കോട്ടേഴ്സിലാണ് താമസിക്കുന്നത് 450 സ്ക്വയർ ഫീറ്റ് പരിമിത സൗകര്യം ഒരു 14 വർഷമായിട്ട് അച്ഛനും അമ്മയും ഞാനും എന്റെ മക്കളും സന്തോഷമായിട്ടും കഴിയുന്നത് കൊട്ടാരത്ത് കഴിയണമല്ലോ കഴിയണം ഒരു 1080 അമ്മമാരും ഉപ്പമാരെയൊക്കെ മക്കളായിട്ട് വന്നിട്ടുണ്ട് എന്റെ വീട്ടില് സംസാരിക്കാൻ എല്ലാവർക്കും നെഞ്ചു പൊട്ടുന്ന കാര്യങ്ങളാണ് പറയാനുള്ളത് മക്കളെ എന്റെ കോട്ടേഴ്സ് ഉണ്ട് മഞ്ചേരിയിലേ ഇവിടെ അവിടെ കുറെ ഉമ്മമാർ വരും ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് കേട്ടോ 10-ലും 8-ലും 9-ലും ഒക്കെ പഠിക്കണം എല്ലാവർക്കും സങ്കട ഓ എന്നെ വഴക്ക് പറയാ സാറേ എന്നെ തള്ളേ വിളിച്ചു കൈ പിടിച്ച് തിരിച്ച് എന്റെ +2 ഓൻ പഠിക്കണല്ലേ ബാപ്പ ഗൾഫിൽ നിന്ന് വിളിച്ച ഫോൺ വിളിച്ചേക്ക് വേണ്ടാറ് ദേഷ്യം പറയണ സാറേ റൂമിൽ പുറത്തേക്ക് ഇറങ്ങുന്ന കുട്ടിയെ മൊബൈലിൽ തന്നെ സാധനം മതി എന്റെ കുട്ടിക്ക് വേറൊന്നും വേണ്ട എന്റെ കുട്ടിക്ക് എന്റെ കുട്ടി സുബൈ നിസ്കാരം കരഞ്ഞു പ്രാർത്ഥിക്കുന്ന കുട്ടിയെന്ന് സാറേ ഇപ്പൊ നിസ്കാരമല്ല വാതിൽ പള്ളിയിൽ പോലും ഒന്നുമില്ല രാത്രി 12 വാതിലൊരു കുട്ടിയുടെ ഞാൻ ചവിട്ടനെ വിളിക്കും തുറക്ക് എന്തേ നിങ്ങൾക്ക് തുറക്കത്ര മടി നിങ്ങൾ ഞരക്കണം ഞാൻ ചെറിയ കുട്ടിയല്ല കിള്ളക്കുട്ടി എന്റെ കുട്ടീനോട് പറയണ സാറേ ഇങ്ങനെ ആയിരക്കണക്കിന് ആശങ്കകൾ ഉമ്മമാര് പങ്കുവെക്കുകയാണ് മക്കളെ കുറിച്ച് എന്റെ കുട്ടി എന്താ ഇങ്ങനെ ആയി സാർ പെട്ടെന്നേ നല്ല കുട്ടിയെന്ന് A+ വാങ്ങിയ കുട്ടിയെന്നേ പെട്ടെന്ന് പറഞ്ഞ സ്വഭാവമാറ്റം ഓന്റെ കൂട്ടിട്ടേ കയറി സാറേ ഞാൻ കേട്ടു ബാപ്പാനോടൊന്നും ഞാൻ പറയാലോ ബാപ്പാ മണ്ണില് പണിയെടുക്കാം സാറേ മണല് ഗൾഫിൽ 10-18 വർഷമായിട്ട് മനസ്സിലറിയോ പറഞ്ഞു കഴിഞ്ഞാൽ നെഞ്ചു പൊട്ടിപ്പോകും ഒക്കെ ഞാൻ എന്റെ ഉള്ളിൽ ഒതുക്കാണ് അപ്പൊ ഇങ്ങനെ ഉമ്മമാരും സങ്കടപ്പെടുന്നു കൗമാരക്കാരെ കുറിച്ച്
അല്ലാത്തൊരു ഉമ്മ ഒരു കുടുംബമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ഇടവന്നു. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നല്ലതല്ലേ, ഭർത്താവ് കൽപ്പിച്ച് ജോലി ചെയ്യുന്നു, മൂന്ന് പെൺകുട്ടികളെ, ഇളയ മൂത്ത പെൺകുട്ടിയെ ഇദ്ദേഹം കല്യാണം കഴിക്കുന്നു, സ്വത്തൊന്നും വാങ്ങാതെ 18-20 വർഷമായിട്ട് ഗൾഫ് ജോലി ചെയ്യുന്നു, മൂന്ന് കുട്ടികൾ 40 വയസ്സ് പ്രായമുള്ളവര്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇവർ പറഞ്ഞു ഇനി സാറേ അങ്ങോട്ട് ഇങ്ങോട്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യമല്ല, ഇനിയിപ്പോ എത്താക്ക പറഞ്ഞിട്ട് കാര്യം, ഹേ ഒരു സംഭവം എന്റെ നേരം പോക്കൊണ്ട് പറ്റിപ്പോയി സാറേ. ഒരു ചങ്ങായി ഒരു ഹായ് ഇട്ട്, ഞാനൊരു ഹോയ് ഇട്ട്, പിന്നെ ഓൻ ഇങ്ങനെ മൊബൈലിൽ ഹായ് അറിയും, ഞാനിങ്ങനെ ഹോയി അറിയും, ഓൻ വെറുതെ ഇങ്ങനെ ഉച്ചക്ക് ഇരിക്കുമ്പോ ഓരോന്ന് ഓൻ പറയും ഇങ്ങനെ. അപ്പൊ ഓൻ ചോദിക്കും, ഉണ്ടോ എന്താ കൂട്ടാന്, എന്താണ് കുട്ടികൾ വന്നോ പോയോ എന്നൊക്കെ ചോദിക്കും. ഞാൻ സാറേ തെറ്റെടുത്ത് എനിക്ക് തോന്നിയിട്ടില്ല, നല്ലൊരു ആള് സാറേ, എന്തോ ഒരു നല്ല വർത്താനങ്ങളെ പറഞ്ഞറിയോ. എന്നിട്ട് പറയും എന്റെ തട്ടം നല്ലതാണ്, ആ ഡ്രസ് ഇട്ടാ മതി, ഡ്രസ് ഇട്ടാ മതി. എന്റെ മാപ്പിള പോലും എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല സാറേ, സത്യം. അങ്ങനെ ഞാൻ സാറേ അങ്ങോട്ടും ഇങ്ങോട്ടും മുണ്ടിയും വർത്താനം പറഞ്ഞ് 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 അങ്ങനെ പോയി. ഞാൻ മാസം എടുക്കരുത് തെറ്റ അങ്ങനെ തോന്നിയിട്ടൊന്നും, അതിൻ്റെ ഇടയിൽ ഓൻ പറഞ്ഞ് വീട്ടിൽ എന്തെങ്കിലും വല്ല പൊട്ടിയ വളയോ മാലയോ എന്തെങ്കിലും ഉണ്ടോ തൽക്കാലം ഒന്ന് പണയം വെക്കാൻ ചോദിച്ചു എന്നോട്. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കുമ്പോ സാറേ വെറുതെ ഇങ്ങനെ വെക്കല്ലേ, വാസം ഉണ്ട്, ഇത് രണ്ട് മൂന്ന് പവന വാസനം. ഞാൻ പറഞ്ഞു എങ്ങനെയാ തരും, അങ്ങോട്ടൊന്നും വരണ്ടായിരുന്നു, അങ്ങനെ നിങ്ങൾ കാണണം എന്ന് പറഞ്ഞു രാമനാട്ടെ കുടുംബാറിൽ വെച്ചു കണ്ട് സാറേ അങ്ങോട്ട് ഇങ്ങോട്ട് കണ്ട് വർത്താനം പറഞ്ഞ് വെള്ളമൊക്കെ കുടിച്ച് നല്ലൊരാൾ സാറേ എന്താണെന്നറിയോ, ഒരു ദിവസം എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ഒരു ഞാൻ കള്ളാസിൽ പോയി ഞങ്ങൾ അവിടെ വെച്ച് കൊടുത്ത് ഞങ്ങൾ പോകുന്നു, 2 മാസം സമയം പറഞ്ഞു, 1.5 മാസം കഴിഞ്ഞ് പിന്നെ വിളിച്ചിട്ട് പറഞ്ഞ് സാധനം മണ്ടേ വെച്ചു. ആ പറഞ്ഞുകൊണ്ട് സാറേ 1 മാസം 28 ദിവസം കൊണ്ട് പണ്ടെടുത്ത നിൽക്ക്. എന്നിട്ട് പിന്നെ അങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ വിളിക്കും, ഓരോന്നും പറയും. അങ്ങനെ നിന്ന് സാറേ 5-6 മാസം കഴിഞ്ഞ് പോകുമ്പോൾ അറിയാണ് ഗൾഫിക്കൊന്ന് പോകണം, കുറച്ച് കടമുണ്ട് കൊടുക്കാന്, എന്തെങ്കിലും ഉണ്ടോ അൻ്റെ അടുത്ത് എനിക്ക് തരും എന്നറിയാം, എന്നിട്ട് ചോദിക്കാൻ മടിയെന്ന് വേണ്ട ചെക്ക് ചെയ്യുന്നു. അപ്പൊ ഞാൻ എത്രയോ ചോദിച്ചു പറഞ്ഞു. അപ്പൊ 2 ലക്ഷം വേണം, ഒരു 10 സ്വർണ്ണം ഉണ്ട് നന്നായിക്കോട്ടെ പറഞ്ഞു. അങ്ങനെ സാറേ മൂപ്പര് ബാത്റൂം പണിയാൻ അയച്ചു, 2 ലക്ഷം റുപ്യേണ്ട്. ആ 2 ലക്ഷം റുപ്യ ഞാൻ കൊടുത്ത് 18 പവന്റെ സ്വർണവും കൊടുത്ത് സാറേ 6 മാസം അവധി പറഞ്ഞു. 6 6 12 26 സാറേ 2 ബസ്സായി. ഇപ്പൊ ചോദിക്കുമ്പോ പറയാണ് ചിലക്കാണ്ട് പോ തരില്ല. ഇജിനോട് അങ്ങനെ പറഞ്ഞില്ല, ഇങ്ങനെ മെസ്സേജ് അയച്ചത് മാപ്പിളക്ക് ഞാൻ കാട്ടി കൊടുക്കും. ഇജി വല്ലാതെ ചൊറിയാൻ നിക്കണ്ട, മുണ്ട അടങ്ങി കുത്തുന്നു സാറേ, എന്നെ നെഞ്ചു വരുത്താണ്. എന്നിട്ട് എന്റെ മുന്നിൽ കൂടെ സാറേ ഓന് റോയൽ ബുള്ളറ്റ് ഉള്ള പുതിയ ബുള്ളറ്റ് ഇല്ല, റീസേഷൻ ഒട്ടിക്കാൻ വണ്ടിമലേ, ഓൻ ഇങ്ങനെ കൊട്ടുകൂടെ പറഞ്ഞിട്ട് വീടിന് മുന്നിൽ പോകുമ്പോ നെഞ്ചു തകരാണ് സാറേ, സത്യം. ഒരു മനസ്സോടിക്ക് പറയാൻ പറ്റൂല. ഇരിക്കണ മുസ്തഫ, ഞാൻ ആ കാര്യത്തിൽ ഇടപെട്ടത്, 2 ലക്ഷം റുപ്യയും 18 പവന്റെ ഗോൾഡും ആ സമയത്ത് വൈകാരികമായി ചിന്തിച്ച ആ സ്ത്രീക്ക് വാങ്ങിക്കൊടുക്കാൻ എനിക്ക് മുസ്തഫിക്കാൻ സാധിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എപ്പോഴും വിളിക്കാൻ എന്നെ പറഞ്ഞു, ഒരു സഹോദരനെ വിളിക്കണം, ഒരു സ്പീക്കർ ഫോൺ ഇട്ടോ നിങ്ങൾക്ക് എന്നെ വിളിക്കാം, ഫോൺ വിളിക്കാം. നിങ്ങൾക്ക് പേടിക്കൊന്നും വേണ്ട, ചുണ്ട് തുടയ്ക്കണ്ട, പേടിക്കണ്ട അല്ലേ, അങ്ങനെ ഇങ്ങനെ ഒന്നും പേടിക്കൊന്നും വേണ്ട, എപ്പോഴും വിളിക്കാം. ഒരു സഹോദരൻ സഹോദരൻ വിളിക്കാം. പ്രിയപ്പെട്ടവരെ, 10 പേരിൽ ഒരാൾക്ക് സംഭവിക്കുന്നുണ്ട് ഈ ചതി. സംഭവിക്കുന്നുണ്ട് പലരും ഉള്ളിൽ ഒതുക്കുക, പലരും ഉള്ളിൽ ഒതുക്കി ഇങ്ങനെ നടക്കുക, പുറത്തു പറയാൻ വയ്യ അല്ലേ. അപ്പൊ ആലോചിച്ചോളൂ, പ്രത്യേകിച്ച് ഞാൻ സ്ത്രീകളോടൊക്കെ പറയുന്നത്, ഈ നാടിനോടല്ല ഞാൻ പറയുന്നത്, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കേണ്ട. ഈ നാട്ടിൽ വന്നിട്ട് ഇദ്ദേഹം ഇങ്ങനെ പറയും, നാടിനോടല്ല പറയുന്നത്, സമൂഹത്തോട് ഞാൻ പറയുകയാണ്. പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്നവരോട് പറയുകയാണ്, ഈ സാധനം എന്ന് പറയുന്നത് അസമയത്തും ചില ദുർബല നിമിഷത്തിലും മാനസികമായിട്ട് വിഷമഘട്ടത്തിലൊക്കെ മനോഹരമായ പദസമ്പത്ത് ഉപയോഗിച്ച് നമ്മുടെ സുഖ അന്വേഷണം അന്വേഷിച്ച ആൾ വരും. ഒരുപക്ഷെ അവർ അന്വേഷിക്കുന്ന സുഖ സന്തോഷങ്ങൾ താൽക്കാലികമായിട്ടുള്ള നല്ല പദസമ്പത്തുകൾ ഉപയോഗിക്കും, അവസാനം നമ്മുടെ സ്വകാര്യമായ നിമിഷങ്ങളിലേക്ക് കടന്നു വരും, നമ്മളെല്ലാം അങ്ങോട്ട് ഷെയർ ചെയ്യും. ഒരുപക്ഷെ നമ്മളെ സംരക്ഷിക്കേണ്ട, നമ്മളെ ചേർത്ത് പിടിക്കേണ്ട വ്യക്തി സാമ്പത്തിക ശാരീരിക മാനസിക വൈകാരിക പ്രശ്നങ്ങളിൽ ഇടപെട്ട് നമ്മളോട് കഴിച്ചോ ഉണ്ടോ നല്ലതോ എന്നും നമ്മളോട് പറയാൻ പറ്റൂല. അപ്പൊ അത് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല. യാഥാർത്ഥ്യ സ്നേഹം എന്ന് പറയുന്നത് ദൈവം യോജിപ്പിച്ച നമ്മുടെ അല്ലേ, അതാണ് യാഥാർത്ഥ സ്നേഹം. മറ്റതെല്ലാം യാഥാർത്ഥ്യമല്ല അല്ലേ, തെറ്റിദ്ധാരണകളാണ്. കാണുന്നതല്ല യാഥാർത്ഥ്യം, കേൾക്കുന്നതല്ല യാഥാർത്ഥ്യം. അതുകൊണ്ട് ഞാൻ എന്റെ അപേക്ഷയാണ്, എനിക്ക് അമ്മമാരുടെ ഉപ്പമാരുടെ കാര്യം മക്കൾക്ക് കൊടുക്കേണ്ടത് കൃത്യസമയത്ത് വാക്കുകൊണ്ട് കൊടുക്കേണ്ടത് വാക്കുകൊണ്ട് കൊടുക്കണം, നോട്ടം കൊണ്ട് കൊടുക്കേണ്ടത് നോട്ടം കൊണ്ട് കൊടുക്കണം, സ്പർശനം കൊണ്ട് കൊടുക്കേണ്ടത് സ്പർശനം കൊണ്ട് കൊടുക്കണം. എങ്ങനെ വാക്കുകൊണ്ട് കൊടുക്കേണ്ടത്? രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കോഴിക്കോട് അങ്ങാടി മൊത്തം കണ്ട്, മിഠായിത്തെരുവ് കണ്ട്, ആകാശവാണി റേഡിയോ നിലയം ഒക്കെ കണ്ട് തിരിച്ചു വരുന്ന ആ 14 വയസ്സുകാരെ പെൺകുട്ടി ഇട്ടിരിക്കുന്ന 3000 രൂപയുടെ ലാച്ച എന്ന് പറഞ്ഞ ഡ്രസ് ഇട്ടിട്ട് ആ പെൺകുട്ടിയുടെ സഹോദരൻ ഗൾഫിൽ നിന്ന് വന്നപ്പോ വാങ്ങിക്കൊടുത്ത ഡ്രസ് കോട്ടയ്ക്കിലെ വലിയ സ്ഥാപനത്തിൽ വാങ്ങി, ആ ഡ്രസ് ഇട്ടുകൊണ്ട് കോഴിക്കോടെല്ലാം കണ്ട് തിരിച്ചതേ വണ്ടിയിൽ കുടുംബക്കാരൊക്കെ ഒന്ന് വീട്ടിൽ ഇറങ്ങിയിട്ട് പിറ്റേ ദിവസം സ്കൂളിൽ പോകുന്ന സമയത്ത് ഉമ്മ അടുക്കള എന്ന് പറയാം, ഇന്ന് യൂണിഫോം ഒന്നും വേണ്ട, ചിലക്കാൻ ഇട്ടേ അവിടെ ഊരിട്ടൊക്കെ അവിടെ 10 പേര് വാങ്ങുമ്പോ ഓർക്കണേ, എണ്ണൂടെ ഇട്ടോ സ്കൂൾക്കാരൻ. അങ്ങനെ ദേഷ്യപ്പെട്ട് ഉമ്മ പറയുന്ന ആ ഡ്രസ് ആ കുട്ടി പൈ 14 വയസ്സായി ഉമ്മയുടെ ഒരു മുച്ചൂട്ടൊക്കെ വിട്ടുകൊണ്ട് ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് ഇട്ടിട്ട് കുട്ടി സ്കൂളിൽ പോവുക. പോണ വഴിക്ക് അതാ വഴിവെക്കല് പോസ്റ്റ് ഓഫീസിന്റെ അടുത്ത് നമ്മളെ കഥാനായകൻ ആ ബൈക്കിൽ ഇങ്ങനെ ഇരിക്കണേ, സൂപ്പർ എന്തൊരു രസമാണ് ഈ ഡ്രസ് അല്ലേ. ബാപ്പ പറയേണ്ടത് പറഞ്ഞില്ല, ഉമ്മ പറയേണ്ടത് പറഞ്ഞില്ല, പറയാൻ പാടില്ലാത്ത പറഞ്ഞു, പറയാൻ പാടില്ലാത്ത പറഞ്ഞു, കുട്ടിക്ക് അംഗീകാരം കിട്ടി.
അന്റെ ചെറിയ നല്ലതാണ്, അന്റെ വസ്ത്രം നല്ലതാണ്, ഇതാണ് എനിക്ക് നല്ല മാച്ച്. ഓ എവിടുന്ന വാങ്ങി, എത്ര രസമുണ്ട്. കുട്ടിയാലേക്ക് എന്റെ ഉമ്മ പറഞ്ഞില്ലല്ലോ ഇല്ലേ, എന്റെ ഉപ്പ പറഞ്ഞില്ല, എന്റെ സഹോദരൻ പറഞ്ഞില്ല. പക്ഷെ കുട്ടി ചിന്തിക്കുന്നില്ല, കാര്യം എന്താ, യാഥാർത്ഥ്യം ഒരുപക്ഷെ പറഞ്ഞെന്ന് വരില്ല ഇല്ലേ. ഒരുപക്ഷെ ഇത് സത്യമല്ല എന്ന തിരിച്ചറിവ് ആ സമയത്ത് ഉണ്ടാവില്ല. ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കണം നമ്മൾ. അത് ബോധ്യപ്പെടുത്തി കൊടുത്താൽ കുട്ടിക്ക് സാന്ദ്രവുമായിട്ട് അവന് മറുപടി പറയാൻ കുട്ടിക്ക് പറ്റും. അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇടവേണ സംഭവിച്ചതാണ്, ഉച്ച സമയത്ത് കുട്ടിയുടെ വസ്ത്രം കഴുകാൻ വേണ്ടിട്ട് ഉമ്മ ഇങ്ങനെ സർഫിന്റെ ടിന്നെടുക്കുമ്പോ ആ ടിന്നടി കത്തിരിക്കണോ, ഉമ്മ പൊറുക്കണം, ഞാൻ പോവാണ്, എന്നെ ഇനി അന്വേഷിക്കണ്ട. 16 വയസ്സുകാരി കത്തെഴുതി വെച്ചിരിക്കുന്നു ഉമ്മായിക്ക്, ഉമ്മ പൊറുക്കണം, ഞാൻ പോവാണ്, ഞാൻ ഇനി തിരിച്ചു വരൂല. ഓക്കറിയാം, ഉച്ച സമയത്ത് ഉമ്മ അവളുടെ വസ്ത്രം കഴുകാൻ തുണി അല്ലേ സർഫോട് എടുക്കും, ആ സമയത്ത് ഈ കത്ത് കാണുമെന്ന് ആ 16 വയസ്സുകാർക്ക് അറിയാം. എന്തുകൊണ്ടാ പ്രിയപ്പെട്ട അമ്മമാരെ, 16 വയസ്സുകാരെ പെൺകുട്ടി, നിങ്ങൾ സ്നേഹം കണ്ടിട്ടില്ലേ? 55 വരെ സ്വർണം ബാങ്കിലിട്ട് കണ്ടില്ലേ? 60 ചുരിദാർ ഉണ്ട് കണ്ടില്ലേ? 9 വാച്ച് ഉണ്ട് കണ്ടില്ലേ? 18 വർഷം ഇപ്പൊ ഗൾഫിൽ പണിയെടുത്തത് അവൾ കണ്ടില്ലേ? നിങ്ങൾ ആർക്കു വേണ്ടിയാ ജീവിച്ചത്? ആർക്കു വേണ്ടിയാ പ്രിയപ്പെട്ട ഉപ്പേ നമ്മൾ ജീവിച്ചത്? 6 മാത്രം പരിചയമുള്ള ഒരു അന്യ സംസ്ഥാന പുരുഷന്റെ കൂടെ ദീർഘദൂര ട്രെയിനിൽ കയറി അവൾ കുടുംബജീവിതം ഇല്ലേ പച്ചപിടിപ്പിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നു. അവളെ കണ്ടെത്തുന്നു 10-20 ദിവസങ്ങൾക്ക് ശേഷം. ആ ഫോട്ടോ നോക്കിക്കൊണ്ട് പോലീസ് സംഘം ഇങ്ങനെ നോക്കിയിട്ട് പറയാണ്, ഈ കുട്ടി അല്ലല്ലോ അതെന്ന്. ഒരു 100 അപ്പുറത്ത് ഹൊജുള്ളി എന്ന് പറയുന്ന ഹൈദരാബാദിലെ ഗ്രാമത്തിലെ ഒരു ചൂടിക്കറിലെ കട്ടിരുന്നു കൊണ്ട് അവൾ ബീൻസ് ഇങ്ങനെ വിളിക്കുക, എങ്ങനെ അവളുടെ മുഖത്തെ പ്രകാശം നഷ്ടപ്പെട്ടിരിക്കണു, നോക്കിക്കേ, പ്രകാശം നഷ്ടപ്പെട്ടിരിക്കണം മുഖത്തെ. അവൾ കണ്ടതല്ല അവിടെ ചെന്നപ്പോ അറിഞ്ഞത്, തിരികെ വന്നു. അപ്പോൾ ആ ഉമ്മയെ പോയി പറഞ്ഞത്, ഇന്ന് ഞാൻ മറക്കൂല, സാറേ ഞാനും എന്റെ ഭാര്യയും എന്റെ മോളെ സ്നേഹിച്ചത് യഥാർത്ഥ സ്നേഹമായിരുന്നു, പക്ഷെ ഞങ്ങളുടെ മോള് ഞങ്ങളെ സ്നേഹിച്ചത് കള്ള സ്നേഹം, ഞങ്ങളുടെ മോള് എന്നെ സ്നേഹിച്ചത് കള്ള സ്നേഹമായിരുന്നു. ഓക്ക് വേണ്ടിയാണ് ഞാന് ഈ മണല് പണിയെടുത്തൊക്കെ സാറേ. ആ മനുഷ്യൻ മുഖത്ത് നോക്കണില്ല, ആ മനുഷ്യൻ കണ്ണും ഇങ്ങനെ റെഡ് കളറായി വരെ, ഇങ്ങനെ എനിക്ക് പേടിയാവുക. നെഞ്ച് പൊട്ടുന്ന ഒരു ഉപ്പനെ ഞാൻ കണ്ടിട്ടുണ്ട്, നെഞ്ച് പൊട്ടിപ്പോണ ഉപ്പനെ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് മക്കളോട് പെരുമാറുന്നതിന്റെ ചില രീതികളുണ്ട്. നമ്മൾ അറിഞ്ഞ അറിവും കേട്ട അറിവും വ്യത്യസ്തമാണ്. വീട്ടിലിങ്ങനെ നിൽക്കുമ്പളേ ഓർത്തു കേട്ടോ, വീട്ടിങ്ങനെ നിൽക്കുമ്പോ ഉപ്പ വരുമ്പോ മക്കൾ ഓടിയിട്ട് വരണം, ഉപ്പമാരെ കേട്ടുള്ള മക്കൾ ഓടിയിട്ട് വരണം, എന്നിട്ട് നിങ്ങളെ കെട്ടിപ്പിടിക്കണം, എന്റെ ഉപ്പ വന്നേ, അത് വരണം, ഇത് കിട്ടണം. നിങ്ങളെ കാണുമ്പോ മക്കൾ ഓടി വീട്ടിനകത്ത് കയറുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാപ്പയല്ല, നിങ്ങൾ പുലിയ, കടിക്കണ പുലിയ, പുലിയങ്ങൾ. ബാപ്പ വീട്ടിലേക്ക് വരുമ്പോ മക്കൾ ഓടി വന്നിട്ട് എന്റെ ബാപ്പ വന്നേ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ബാപ്പയെ കെട്ടിപ്പിടിക്കണം. മക്കൾ കുടുംബാന്തരീക്ഷം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ ബാപ്പനെ കാണുമ്പോ മക്കൾ ഓടി അകത്ത് കയറിയിട്ട് പെട്ടെന്ന് എടുത്ത് വായിക്കണം മക്കളാണെങ്കിൽ. അതിന് ബാപ്പൊന്നും ഞാൻ പറയില്ല, ഒന്നും ഇങ്ങോട്ട് പറയൂല, മക്കള് ഒന്നും പറയില്ല, മറച്ചു, ഒക്കെ മറച്ചു. കാര്യം എന്താ, ബാപ്പ മാന്തും, പുലിയാണ് ബാപ്പ, കടിക്കും ഒക്കെ. ഒരു വേറെ ആരുടെ പറയും, ആരുടെ പറയാ, അവന്റെ കൂട്ടുകാരനോട്, അവന്റെ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടവനോട്, സൂപ്രടാ എന്ന് പറയും, അവന്റെ ചങ്കിനോട്, അവന്റെ ബ്രാനോട്, അല്ലെ പുതിയ അതൊക്കെ ഉണ്ട് കൂട്ടുകാർക്ക്, പുതിയ നമ്മളെ ടീമിന്, പുതിയ അനുയോജ്യ ടീമൊക്കെ അല്ലെ, ചങ് ബ്രാ, എന്റെ ചങ്കട, എന്റെ കിടുവാണെന്നൊക്കെ പറയും, എന്റെ കിടുവാണ് പറഞ്ഞത് അല്ലേ. എന്നാലും ഞാൻ നിലമ്പൂര് ഒരു പി വിസ് ധാര കിടുവാണ് കിടു, പുതിയ കിടു, ചങ്ക്, ബ്രാ അല്ലേ, പുതിയ പേരുകളൊക്കെയാണ് ഈ കൂട്ടുകാർക്കിടയിൽ. നോക്കിക്കോ, ഒന്നും നമ്മളോട് ബാപ്പമാരോട് പറയില്ല, അവരല്ല അവരോട് പറയും, അവരുടെ കൂട്ടുകാരോട്, അവരെ ഉള്ള കുഞ്ഞു ഹൃദയങ്ങൾ അവർ പങ്കുവെക്കും. അവരിങ്ങനെ പറയും, എടാ ഇന്നലെ അങ്ങനെ ഇങ്ങനെ അതട്ടോ, അങ്ങനെ ഇങ്ങനെ അട്ടോ, ഞാൻ ഉമ്മാരെ ലോക്ക് തുറന്നിട്ടോ, ഏഹ് തുറന്നോ, എങ്ങനെ അതൊക്കെ ഉണ്ടോ അറിഞ്ഞു. അപ്പൊ ചോദിച്ചു, എങ്ങനെ മോനെ ചോദിച്ചു, അപ്പൊ ഉമ്മക്ക് എന്ത് സംശയം, ഉമ്മ എന്നോട് ഇത് കൗൺസിലിംഗ് ബന്ധപ്പെട്ട് ചോദിച്ചാ, സാറേ എന്ത് ലോക്കിട്ടെ കുട്ടി തുറക്കും, നിങ്ങളൊന്ന് ചോദിച്ചു നോക്കിയോ അവരുടെ എങ്ങനെ തുറക്കണേന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, എങ്ങനെയാണ് മോനെ, നിങ്ങൾ ഉമ്മാനോട് പറഞ്ഞു കൊടുക്കുക ചോദിച്ചു, ഇല്ലാറണം, ആകോന് ഇത്ര വലിപ്പമുള്ളൂ, 6 പഠിക്കണത്. അപ്പൊ എങ്ങനെ നീ പറയാറുണ്ട്, അത് ഉമ്മയെ ഞാനിങ്ങനെ ബാപ്പാക്ക് വിളിക്കണം എന്ന് പറയും. അപ്പൊ ഉമ്മ അടുക്കളൊക്കെ പണിയെടുക്കുമ്പോ ഞാൻ മൊബൈൽ ഇങ്ങനെ കൊണ്ട് കൊടുക്കും, എണ്ണ തേച്ചിട്ടാ കൊടുക്കുകയാണെങ്കിൽ തലമ്പല്. അപ്പോൾ ചോദിച്ചു, അപ്പൊ ഉമ്മ ഇങ്ങനെ ആക്കും എന്ന് പറഞ്ഞിങ്ങനെ പാറ്റേൺ ഇങ്ങനെ ആക്കും, ഉണ്ടോ വെട്ടത്തു ഇങ്ങനെ നോക്കും, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ, എന്നിട്ട് ഓന പാറ്റേൺ എഴുതി വെക്കുന്ന അവിടെ ഇങ്ങനെ, എന്താ വളവുമാരില്ലേ, ഏഹ് ഓക്കെ. എന്നിട്ട് ഓൻ പിന്നെ ഓൻ്റെ അപ്പൊ തന്നെ ഓൻ കൊണ്ട് കൊടുക്കും, പിന്നെ ഉമ്മ അങ്ങോട്ട് ഇങ്ങോട്ട് മാറുമ്പോൾ ഓൻ പാറ്റേൺ ഓൻ തുറന്നിട്ട് ഓന് ഗെയിം പരിപാടിയൊക്കെ ഓൻ കളിക്കും. ഇതാണ് മക്കള്. അപ്പൊ പറയട്ടെ, വീട്ടുകളെ പറ്റിക്കാൻ നമുക്ക് പറ്റുമെന്നില്ല അല്ലേ. നമ്മള് വലിയ വലിപ്പുണ്ടോ, എന്റെ കുട്ടി സോറേ, എന്റെ കുട്ടി തുറക്കണം, ഇങ്ങനെ കാണണം മൊബൈൽ, ഗെയിമൊക്കെ കളിക്കണ്ടായോ, എന്റെ കണ്ണെടുത്ത് എന്തോ ഒരു ബുദ്ധി അവനറിയാം. അത്ത മക്കളൊക്കെ
അറിവ് സംഭവിച്ചിട്ടവർ വരുന്നത് ഉമ്മയുടെ ഉദരത്തിൽ അമ്മയുടെ ഉദരത്തിൽ തന്നെ അറിവ് സംശയിക്കുന്നവർ നമ്മളൊക്കെ കാലത്തിന് പിൻപിൽ നടന്നതാണ്. നമ്മളൊക്കെ അനുഭവ പരിജ്ഞാനം കൊണ്ട് അല്ലെ അനുഭവ സമ്പത്ത് കൊണ്ട് പരിജ്ഞാനം നേടിയ കാലഘട്ടത്തിന്റെ മുൻപിലും പിൻപിലും നടക്കുന്ന തലമുറ നമ്മള്. അപ്പൊ നമുക്ക് കുറെ കാര്യങ്ങൾ പേടിയും കാര്യങ്ങളെല്ലാം നമ്മളുണ്ടാവും. കാര്യം നമുക്ക് തലമുറ പുതിയ തലമുറ നശിക്കാൻ പാടില്ല, അത് ആശങ്കയുണ്ട്. നമ്മൾ കടകളിലും പീടികളിലും തിണ്ണകളും ഇന്ന് ഇവിടെ സംഘടിപ്പിച്ച തിരിച്ചറിയുന്ന പരിപാടി പോലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ശതാബ്ദി ഇല്ലേ 100 വർഷം തികയുന്ന ഈ പ്രൗഢോജന്മ സദസ്സിൽ ഒരു എളിയ പോലീസ് ഉദ്യോഗസ്ഥനെ വിളിക്കാനുള്ള കാരണം എന്താ, ഒരുപാട് മതം അല്ലെ ഒരുപാട് നല്ല പ്രഭാഷണം നടത്തുന്ന മത മേലധ്യക്ഷന്മാരും ഒരുപാട് സാമൂഹ്യ മേഖല പ്രവൃത്തി എടുക്കുന്ന ഒരുപാട് പ്രവർത്തിക്കുന്ന സംസാരിക്കുന്ന ആളും ഇഷ്ടം പോലെ കിട്ടും. പക്ഷേ എന്നെ പോലെ ഒരാളെ നിങ്ങൾ വിളിക്കാൻ കാരണം എനിക്ക് വലിയ അറിവൊന്നുമില്ല കേട്ടോ. ഞാൻ നിങ്ങളോട് തെറിച്ച് പറയാം, എനിക്ക് വലിയ അറിവുള്ള വ്യക്തിയൊന്നുമല്ല ഫിലിപ്പ് എന്ന് ഞാൻ. കേരള സംസ്ഥാനത്ത് SSLC എക്സാമിന് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി ആദ്യത്തെ വർഷം തോറ്റുപോയ ഒരാളാണ് ഞാൻ. നിങ്ങൾ നോക്കൊന്നും വേണ്ട, രണ്ടാം തീയതി ഞാൻ പായസായി കിട്ടണം, എന്നിട്ട് പോലീസ് കയറി. ചില അമ്മമാർക്കൊക്കെ ശംസിക്കാൻ അങ്ങനെ പോലീസ് കയറിയത്. രണ്ടാമത് എഴുതി ജയിച്ചു, പോലീസിലൊക്കെ കയറി. ഇന്ന് ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നുന്നുണ്ട്. കാരണം എന്റെ ബാല്യം ഞാൻ പറഞ്ഞിട്ടോ, 4 പ്രാവശ്യം ഞാൻ വീട് വിട്ടു പോയൊരു വ്യക്തിയാണ്. എന്റെ ബാല്യം നഷ്ടപ്പെട്ടു പോയതാണ്. ഇന്നൊരു വീട്ടിലും കയറ്റൂല. ആ ഫിലിപ്പ് ഒരു കഥ കടച്ചിലാറി, ആ കുരുത്ത കട്ടമ്പറിന്റെ കഥ കടക്കേറി. ഇന്നൊരൊറ്റ കൂട്ടുകാരൻ്റെ കൂടെ കൂടൂലായിരുന്നു. ആ ജെയിംസിന്റെ കൂടെ ഫിലിപ്പിന്റെ കൂടെ അങ്ങനെ കൂട്ടുകൂടി അടിച്ചടം മുട്ടുകാലി കുറിക്കുന്നു പറയുന്നത് എന്റെ കൂട്ടുകാർ അച്ഛന്മാർ. കാര്യം എന്താ, പ്രിയപ്പെട്ട അമ്മമാരും അച്ഛന്മാരും കേട്ടോ കേട്ടോ, എന്റെ വീടെന്ന് പറയുന്നത് എനിക്ക് അനുയോജ്യമായ ഒരു കാലാവസ്ഥ എനിക്കില്ലായിരുന്നു എന്റെ വീട്ടില്. ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പീഡനവും സഹനവും പട്ടിണിയെന്ന് വെച്ചൊരു അമ്മയുടെ മകനാണ് ഞാൻ. എന്റെ വീട് അനുയോജ്യമല്ലായിരുന്നു. നിങ്ങളുടെ ഈ 100-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ കലാലയത്തിന്റെ തിരുമുറ്റം നിങ്ങളുടെ മക്കൾ പെണ്ണെങ്കിലും ഓർത്തോളൂ. ഈ മക്കൾ ആരായി തീരണമെന്ന് തീരുമാനിക്കുന്ന മാതാപിതാക്കളെ നിങ്ങളാണ്. അമ്മമാരെ, ഒരു മകൻ മകൾ ആരായി തീരണമെന്ന് തീരുമാനിക്കുന്ന നമ്മളാണ്. നിങ്ങൾ നല്ല ഓമനപ്പേരെ കേട്ട് വിളിക്കും മക്കളെ. ഉപ്പം വിളിക്കും ഓമനപ്പേരിട്ട് മകനെ. ഒരമ്മ പേരിട്ട് വിളിച്ച മകന്റെ പേരാണ് സുനി. നാട്ടുകാരി പേരിട്ടു പൾസർ സുനി അല്ലേ. ഒരമ്മ പേരിട്ട പേരാണ് എന്താ രാമു. രാമു 13 പേരെ കൊന്നു. എങ്ങനെയാ കൊന്നത്? ആലപ്പുഴയിലെ ഒരു പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ പഠനം നിർത്തി ശേഷം പഠിക്കാൻ വേണ്ടിയിട്ട് അവൻ ഉണ്ടോ ഇല്ലയോ വരുന്നൊന്നും അന്വേഷിക്കാൻ സംവിധാനമില്ലാത്തൊരു കാലഘട്ടത്തിൽ ജനിച്ചു വളർന്ന ഒരുപാട് മോശക്കേസിൽ പ്രതിയായി ആദ്യമായി കോട്ടയം നാഗമ്പട വിലക്ഷി കിടന്നിറങ്ങുന്ന ഒരു വ്യക്തിയുടെ തലയ്ക്ക് പിക്കാസ് കൊണ്ട് അടിച്ചു കൊന്നു. 12 പേരെ കൊന്ന് കാസർഗോഡ് ഡിവൈഎസ്പി സംഘവും അറസ്റ്റ് ചെയ്ത് വാദപ്രതിവാദക നിയമത്തിന് ശേഷം അവസാനം ഈ രാജ്യം തൂക്കിലേറ്റം വിധിക്കപ്പെടുന്നു. ദയാഹർജികൾ തള്ളുന്നു. അവസാനത്തെ ആഗ്രഹം ചോദിക്കുമ്പം എന്റെ അമ്മ എനിക്കത് കെട്ടിപ്പിടിക്കാൻ പറയുന്നു. അമ്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ അമ്മയെ കൊണ്ടുവരുന്നു. തൂക്കിക്കൊല്ലുന്നതിന് 6 ദിവസങ്ങൾക്ക് മുമ്പ് തന്റെ പ്രിയപ്പെട്ട അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ കവിളിൽ ഉമ്മ വെച്ചതിന് ശേഷം ആ വലത് ചെവി കടിച്ച് പറിച്ചെടുക്കുന്നു KC രാമചന്ദ്രൻ എന്ന വ്യക്തി, 42 വയസ്സുകാരൻ. അങ്ങനെ ഈ ഭാരതം തൂക്കിലേറ്റി KC രാമചന്ദ്രൻ. പിറ്റേന്ന് എല്ലാ പത്രത്തിന്റെ പ്രധാന പേജിലെ വാർത്ത, അമ്മ പേരിട്ടത് രാമു എന്നായിരുന്നു, അമ്മയെ ഓമനെ പേരിട്ട് വിളിച്ച രാമു എന്ന്. പിറ്റേന്ന് എല്ലാ പത്രത്തിന്റെ പ്രധാന പേജിലെ വാർത്ത, റിപ്പർ രാമചന്ദ്രനെ തൂക്കിലേറ്റി. ആരാണ് പ്രിയപ്പെട്ടവരെ റിപ്പർ രാമചന്ദ്രൻ എന്ന പേര് നൽകിയത്? പാകിസ്ഥാൻ പെഷാബർ തെരുവോതിലൂടെ നടന്ന ഒരു 16 വയസ്സുകാരൻ. ഒരു പഴക്കടയിൽ വെച്ച് ഫ്രൂട്ട്സ് മോഷ്ടിക്കുമ്പോ കവള താഞ്ഞു കുത്തി പല്ല് കയ്യിൽ വന്നപ്പം ആ പല്ല് നോക്കിയിട്ട് വേദനയോടെയല്ല 16 വയസ്സുകാരൻ കണ്ണു നിറഞ്ഞത്. വൈകുന്നേരം വീട്ടിൽ തിരിച്ചെത്തുമ്പോ എന്റെ ഉപ്പനെ തല്ലിക്കൊല്ലും, എന്റെ ഉമ്മനെ തല്ലും, വീട്ടിലേക്ക് ഞാൻ പോകൂല. അങ്ങനെ വീട്ടിൽ പോകാതെ ആ 16 വയസ്സുകാരൻ പാകിസ്ഥാൻ തെരുവിലൂടെ പെഷോവർ തെരുവിൽ നടന്ന് വൈകുന്നേരം ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഷട്ടറിൽ പോയി കിടന്നുറങ്ങിയപ്പോ രാത്രിയുടെ ഏതോ നിമിഷത്തില് 2 വ്യക്തികൾ ട്രക്കിൽ വന്നിട്ട് കൂട്ടിക്കൊണ്ടുപോയി. നിനക്കുള്ള വസ്ത്രവും ഭക്ഷണവും നിനക്കുള്ളത് വേണ്ടത് ഞങ്ങൾ തരാമെന്ന് പറഞ്ഞു കൊണ്ടുപോയി. അങ്ങനെ 16 വയസ്സുകാരെ കണക്ക് പിടിപ്പിച്ചു. അതാ ആ കാണുന്ന മൈതാനത്ത് 100 ബാസ്റ്റഡ ഇന്ത്യക്കാരുണ്ട്. ആ 100 ഇന്ത്യക്കാരെ നമ്മൾ ബോംബിട്ടു. 95 ഇന്ത്യക്കാർ മരിച്ചുപോയി. ബാസ്റ്റഡ് ഇന്ത്യക്കാർ മരിച്ചു. ബാക്കി എത്ര ഇന്ത്യക്കാരുണ്ടെന്ന് ചോദിച്ചു 16 വയസ്സുകാരോട്. അവൻ എഴുതി വെച്ചു 5 ഇന്ത്യക്കാർ. ഉത്തരം തെറ്റാണ്. 5 ബാസ്റ്റഡ ഇന്ത്യക്കാർ എന്ന് ഉത്തരം എഴുതാൻ പഠിച്ചു. 100 സെക്കൻഡ് കൊണ്ട് 100 കോഴിക്കുഞ്ഞിനെ കയ്യിൽ വെച്ച് അടിച്ച് കൊല്ലാൻ പഠിപ്പിച്ചു. ആ കോഴിക്കുഞ്ഞിന് മൃദുലമായ മാംസവും രക്തവും തൂവലും കണ്ണിലും മുഖത്തും മൂക്കിലും വന്ന് പറ്റിയിരിക്കുമ്പോ തുടയ്ക്കാതിരിക്കാൻ പഠിപ്പിച്ചു.
ആറുമാസം പ്രായമുള്ള ചെമ്മരിയാടിനെ കഴുത്ത് പിടിച്ച് തിരിച്ച് അത് ചാടിക്കളിക്കുന്ന കടന്ന് പ്രാണവേദനയാൽ ചാടിക്കണിക്കുന്ന കണ്ടിട്ട് ചിരിക്കാൻ പഠിപ്പിച്ചു. അങ്ങനെ 23-ാമത്തെ വയസ്സിൽ കഴുത്തിൽ ഒരു സെറ്റ് സൈനൈഡും 2 AK-47 തോക്കും 250 റൗണ്ടും ആവശ്യമുള്ള പ്രോട്ടീൻ പൗഡറും വിറ്റാമിൻസും കൊടുത്തുകൊണ്ട് കടൽ മാർഗം 2010 സെപ്റ്റംബർ 23-ാം തീയതി 11-20 മുംബൈ നഗരത്തിന്റെ പ്രാന്ത പ്രദേശത്ത് ആ 23 വയസ്സുകാരനെ ഇറക്കി കൊടുത്തു. 24 മിനിറ്റുകൾ കൊണ്ട് വർണ്ണവർഗ ഗോത്രം നോക്കാതെ കുട്ടിയോ മനുഷ്യനോ ചെറുതോ വലുതോ നോക്കാതെ 74 പേരെയാണ് തന്റെ 2 AK-47 നോക്കുകൊണ്ട് 23 വയസ്സുകാരൻ ഒരു ട്രെയിനിങ് കിട്ടിയ പട്ടാള ഉദ്യോഗസ്ഥനെ കവിച്ചിരിക്കുന്ന രീതിയിൽ ആ മുംബൈ നഗരത്തില് 74 പേരെയാണ് കൊന്നുതള്ളിയത്. പിന്നെ എല്ലാ പത്രത്തിന്റെ പ്രധാന പേജിൽ വാർത്ത വന്നു, പാകിസ്ഥാൻ സ്വദേശിയായ അജ്മൽ കസബിനെ ജീവനോടെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. വാദപ്രതിവാദങ്ങൾ, ഒടുവിൽ മനഃശാസ്ത്ര മേഖലയിലുള്ള ഒരുപാട് കൗൺസിലിംഗുകൾ, അതിലൂടെ മനസ്സിലാക്കി കുട്ടി ഗാർഹിക മാനസിക മുറിവേറ്റ ഒരു കുട്ടി. കുട്ടി ഗാർഹിക മാനസിക ശാരീരിക മുറിവുകളേറ്റ ഒരു 16 വയസ്സുകാരൻ ആ ബാപ്പ ചേർത്ത് പിടിക്കാൻ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ പാകിസ്ഥാൻ പിഷവാറിന്റെ ബസ് വെയിറ്റ് ഷെഡിലേക്ക് തിരിച്ചു പോകാതെ വീട്ടിലേക്ക് തിരിച്ചു നടക്കുമായിരുന്നു ആ 16 വയസ്സുകാരൻ. ആർക്കാണ് പ്രിയപ്പെട്ടവരെ പിഴുപറ്റിപ്പോയത്? ആർക്കാണ് പിഴുപറ്റിപ്പോയത്? അതുകൊണ്ട് ഓർത്തുകൊള്ളുക, ഒരു മകൻ ഒരു അബ്ദുൽ കലാം ആയി തീരണോ ഒരു സച്ചിൻ ടെണ്ടുൽക്കർ ആയി തീരണോ തീരുമാനിക്കേണ്ടത് മാതാപിതാക്കളാണ്. ഒരു മകൻ റിപ്പർ രാമചന്ദ്രനാകണോ പൾസ സുനിയാകണോ അജ്മൽ കസബായി രാജ്യത്തിനെതിരെ നിറയൊഴിക്കാൻ പ്രാപ്തനാക്കുന്ന ഒരു മൃഗീയ വാസനയുള്ള ഒരുത്തനായി തീരണം എന്ന് തീരുമാനിക്കുന്നത് ഓരോ മാതാപിതാക്കളുമാണ്. അതുകൊണ്ട് ഓർത്തുകൊള്ളുക, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥനയോടുകൂടി സ്വന്തം അല്ലെ സ്വന്തം കാര്യം മറച്ചു വെച്ചുകൊണ്ട് സ്വന്തം നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ മക്കളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ എന്നെ മുമ്പിരിക്കുന്നവര് പക്ഷെ കൈവിട്ടു പോകും നമ്മൾ അറിയാതെ. പോകരുത്, തിന്നരുത്, ഉടുക്കരുത്, അരുതുകൾ മാത്രം പറയാതെ മക്കളെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന മാതാപിതാക്കളായി തീരണം ഓരോരുത്തരും. അതിന് ഉപ്പ ഉമ്മയ്ക്ക് മാതൃക കാണിച്ചു കൊടുക്കണം, ഉമ്മ മക്കൾക്ക് മാതൃക കാണിച്ചു കൊടുക്കണം. ഉപ്പയെക്കുറിച്ച് ഒരു വാക്ക് പോലും കുറ്റം പറയാത്ത ഉമ്മയായി മാറണം മക്കൾക്ക് മുമ്പിൽ. ഉപ്പയ്ക്ക് കുറ്റമുണ്ടെങ്കിലും മക്കളുടെ മുമ്പിൽ ന്യായാധിപന്റെ മുമ്പിൽ നിൽക്കുന്നത് പോലെ വാദപ്രതിവാദങ്ങൾ നടത്താതെ ഉപ്പയെ ചേർത്ത് പിടിക്കുന്ന ഉമ്മയായി മാറണം. ഉമ്മയ്ക്ക് കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ മക്കളുടെ മുമ്പിൽ ഉമ്മയെ സാധുതീകരിക്കുന്ന ന്യായീകരിക്കുന്ന ഉപ്പയായി മാറണം മക്കൾക്ക് മുമ്പിൽ. അങ്ങനെ ആകുമ്പോഴേ തുടർ കാലഘട്ടത്തിൽ മക്കള് അവരുടെ കുടുംബജീവിതത്തിലേക്ക് പ്രകാശം വരുത്തി ജീവിക്കാൻ മക്കൾക്ക് പ്രാപ്തി ഉണ്ടാവുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഡോക്ടർ APJ അബ്ദുൽ കലാം 13-ാമത്തെ വയസ്സിൽ രാമേശ്വരം എന്ന കൊച്ചു ഗ്രാമത്തില് ഒരു വൈകുന്നേരം ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത് പുൽപ്പായയില് ഉപ്പയും മകനും ഇരിക്കുന്നു. ആ മകൻ ഇങ്ങനെ പറയുന്നുണ്ട് ഉമ്മയോട്, അമ്മാ വാമാ നീ വന്ന് കിറുക്കുമാ നീ ഒക്കാൻ തന്നെ ഞങ്ങൾ സാപ്പിടുവേ. അപ്പൊ ഉപ്പയും പറയണ്ട് നീ വാമ എന്ന മണിയെ പണ്ടിട്ട് ഇരിക്കറ നീ വന്നൊക്കാറ. അപ്പൊ ഉമ്മ അടുക്കളെന്ന് വിളിച്ചു പറയാ, ഇല്ല നീ രണ്ടാൾ സാപ്പിടപ്പാ ഞാൻ വന്നിട്ടേ നിങ്ങൾ കഴിച്ചോ ഞാൻ വരാം. അങ്ങനെ ഉമ്മ ചൂട് ചപ്പാത്തി ഇങ്ങനെ കൊണ്ടു കൊടുക്ക ബാപ്പയുടെ പാത്രത്തിൽ വെക്കുക, കലാമിന് വെച്ചു കൊടുക്കുക. ചൂട് പട്ടാളിക്കറി രണ്ടുപേരുടെയും മുമ്പില് ഉപ്പയും ഇരിക്കുന്നു മകനും കലാമും ഇരിക്കുന്നു. അങ്ങനെ ഉപ്പ ആ ചപ്പാത്തി ഇങ്ങനെ കീറിയിട്ട് ആ കറി മുക്കി വായിൽ വെക്കുമ്പോ ഉപ്പ പെട്ടെന്ന് ഇങ്ങനെ ഷോക്ക് അടിച്ചു പോലെ കലാമിന് ചിരി വന്നു. ഉപ്പ എന്നില്ല അത്രയ്ക്ക് ഷോക്ക് അടിക്കണേ. അങ്ങനെ കലാമും ചപ്പാത്തിയൊക്കെ കീറിയിട്ട് കലാ കറി പൊക്കി കലാമും വായിൽ വെച്ചപ്പോ കലാം ഇങ്ങനെ ഉണ്ടാക്കി നോക്കുമ്പോ കട്ടയ്ക്ക് ഉപ്പിട്ടിരിക്കണു ഉമ്മ. കലാം ഒറ്റ ഒച്ച ഉണ്ടാക്കല്, ഉപ്പ ഉണ്ട കഴിക്കാൻ പറഞ്ഞു ഉപ്പ. അല്ല കലാമിന്റെ ഉപ്പയ്ക്ക് ചിരി, ആഹാ അങ്ങനെ ഉപ്പ പറഞ്ഞെങ്കിൽ ഞാനോട് തിന്നു പറഞ്ഞിട്ട് കലാമോട് പൊക്കി സ്വാദിഷ്ടമായിട്ട് തിന്നാൻ തുടങ്ങിയത്. ഇങ്ങനെ ഉപ്പയും തിന്നാൻ തുടങ്ങി. അതേപോലെ രണ്ടുപേരും വാശിക്ക് ഒരു ഉപ്പില്ലാത്ത പോലെ തിന്നാൻ തുടങ്ങി. അല്ല കലാമിന് സംശയം, ഇനി ഉപ്പാക്ക് ഉപ്പില്ലേ സത്യത്തില്? അല്ല കലാമു ചപ്പാത്തിയുടെ കയറി ഉപ്പാന്റെ കറിയിലാണ് മുക്കി കട്ടയ്ക്കുപ്പ്. ഉപ്പയ്ക്ക് ചിരിയൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് ഉപ്പാന്റെ മുഖത്തൊരു മാറ്റല്ല, ഇനി ഉപ്പാന്റെ ചപ്പാത്തിക്ക് ഉപ്പില്ലേ? അത് ഉപ്പാന്റെ ചപ്പാത്തി പിടിച്ചു വാങ്ങിയിട്ട് ആകെ എടുത്തിട്ട് ഉപ്പാന്റെ കറി തന്നെ മുക്കി അപ്പോഴും ഉപ്പ്. അപ്പൊ കലാമിന് തോന്നി ഇത് ഉപ്പ നാടകം കളിക്കാണ്, ഉപ്പ നാടകം കളിക്കാൻ. ഉപ്പ കലാം എന്ത് ചെയ്തു, ആസ്വദിച്ച് തിന്നാൻ തുടങ്ങി. കലാം ഉപ്പയും തിന്നാൻ തുടങ്ങി. രണ്ടുപേരും നല്ല സ്നേഹത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ഉപ്പയ്ക്കിടയ്ക്ക് ചിരിയൊക്കെ വരും. അങ്ങനെ വെള്ളമൊന്നും കുടിക്കാതെ അങ്ങോട്ട് കഴിച്ചു. നല്ല കാട്ടയ്ക്ക് ഉപ്പിട്ട് കറി ഉണ്ടാക്കി ഉമ്മ ഇട്ട് കഴിച്ചു. അങ്ങനെ അവസാനം പ്ലേറ്റൊക്കെ തുടച്ച് നക്കി കലാം ഒരു ഏമ്പക്കം വിട്ടു, ഉപ്പയും വിട്ടു ഏമ്പക്കം. രണ്ടുപേരും എഴുന്നേറ്റ് പോയി കൈയൊക്കെ കഴുകി നേരെ മുറിക്കകത്ത് വന്നു. ഉപ്പ ബെഡ്ഷീറ്റ് ഇങ്ങനെ വിരിച്ചിടുമ്പോ പുറകെ കൂടെ പോയിട്ട് കലാം ഇങ്ങനെ നോക്കി ഇങ്ങനെ ബാപ്പനെ. അപ്പൊ ബാപ്പ മുഖം തരണം അങ്ങോട്ട് തിരിഞ്ഞു വന്നു. ഇതിലേ പോയിട്ട് വീണ്ടും നോക്കി ഇങ്ങനെ. അപ്പൊ ബാപ്പ ചോദിച്ചു, എന്താണെന്ന് വേണ്ട ചോദിച്ചു. അല്ല ബാപ്പ, ബാപ്പാക്ക് ഉപ്പ് തോന്നിയിട്ടില്ലേ ചോദിച്ചു. അതില് ബാപ്പ 13 വയസ്സാണ് കലാമിനെ മടി പിടിച്ചിരുത്തി
പ്രിയപ്പെട്ടവരെ എന്നിട്ട് പറയുന്ന ഒരു വാക്കുണ്ട്, കലാമേ 3 മണിക്ക് ഈ വീട് ഉണരും. നീ സുബഹി നിസ്കാരമൊക്കെ ചെയ്ത ശേഷം നീ പത്രമിടാൻ പോകും, നിനക്ക് ചൂട് ചായയും കാപ്പിയൊക്കെ ഉണ്ടാക്കി തരും എന്റെ ഉമ്മ, പിന്നെ അവൾ ഉറങ്ങൂല. രാത്രി നമ്മളൊക്കെ ഉറങ്ങിയാലും അവസാനത്തെ വെട്ടവും അണച്ച് കിടന്നുറങ്ങുന്ന ആളാണ് എന്റെ ഉമ്മ. ഈ തിരക്കിനിടയില് അവൾ അറിയാതെ കുറച്ച് ഉപ്പ് അധികം ഇട്ടാല് അത് എന്റെ ഉമ്മാക്ക് പറ്റിയ അപരാധമല്ല, ഉപ്പയെന്ന് പറഞ്ഞാൽ അവക്ക് മനസ്സ് വിഷമിക്കും. ഇത് പറഞ്ഞു തീരുമ്പോ ഉപ്പന്റെ കണ്ണിങ്ങനെ നിറഞ്ഞു വരികയാണ്. കലാം ഉപ്പനെ കെട്ടിപ്പിടിക്കുന്ന നിമിഷമുണ്ട് പ്രിയപ്പെട്ടവരെ. ഇത് നമ്മൾ ഇവർക്ക് കൊടുക്കണം. ഇത് നമ്മൾക്ക് ഇവർക്ക് കൊടുക്കുമ്പോ മക്കൾ അത് കണ്ടാ മതി. ലോകത്തിൽ മക്കൾക്ക് കൊടുക്കുന്ന ഏറ്റവും സമ്പൂർണമായ നീതിയുക്തമായ ഏറ്റവും സുന്ദരമായ ഒരു നിമിഷം, ദ പ്രസന്റ് മൊമെന്റ് ഇസ് ഇന്നോവേറ്റബിൾ. ഈ നിമിഷം അനിവാര്യമാണ്. പ്രിയപ്പെട്ട എന്റെ അമ്മമാരോട് എനിക്കൊരൊറ്റ ഉപദേശം നിങ്ങൾക്ക് തരാനുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട് അല്ലേ? ഞാൻ ചോദ്യം ചോദിക്കുന്നത് ഞാൻ കൊടുക്കും എനിക്കറിയാം. ഒരു 5 ലക്ഷം റുപ്യ കടക്കാരനാണ് ഞാൻ, അത് എങ്ങനെയെങ്കിലും ഞാൻ ഉണ്ടാക്കി കൊടുക്കും. ഞാൻ എന്തായാലും ഇറ്റലിയിൽ പോകുന്നുണ്ട്, അപ്പൊ എന്തെങ്കിലും ഓഫറുകളൊക്കെ കിട്ടാൻ നോക്കട്ടെ. ഇവിടെ നീതിയുക്തമായ ഒരു ചോദ്യം ഞാൻ ചോദിക്കാൻ പോവാം. നിങ്ങളുടെ എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോൺ ഉണ്ട് അല്ലേ? ചോദ്യം ഞാൻ ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു കാര്യം ഞാൻ പറയുകയാണ്. പ്രിയപ്പെട്ട അമ്മമാര് ഓർത്തോളൂ, ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന്റെ ഉമ്മയെ ജീവനതുല്യം നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റുമെങ്കിൽ നിന്റെ ജീവിതം സമ്പൂർണമായിട്ടും വിജയിച്ചു. കേട്ടോളൂ, ഭർത്താവിന്റെ ഉമ്മയെ സമ്പൂർണമായും ആ കുറവുകളും തെറ്റുകളും ഒക്കെ കണ്ടിട്ട്, അതായത് ഭർത്താവിന്റെ ഉമ്മയ്ക്ക് ഒരുപാട് തെറ്റുണ്ട്, ഒരുപാട് കുറവുകളുണ്ട്, വിദ്യാഭ്യാസപരമായ കുറവുണ്ട്, അല്ലെങ്കിൽ പരിജ്ഞാനപര കുറവുണ്ട്, കുറെ മക്കളുണ്ട്, ഒരു ഉമ്മയുടെ ഒരു ഉമ്മയ്ക്ക് അവരുടെ ഇവരുടെയൊക്കെ സ്നേഹം കൂടുതലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിരിക്കും, ഒക്കെ കുറവുണ്ട്, 100% കുറവുണ്ട് ഭർത്താവിന്റെ ഉമ്മയ്ക്ക്. ആ കുറവുകളെല്ലാം കണ്ട് അറപ്പും വെറുപ്പും ഇല്ലാതെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ എനിക്കാകുമെങ്കിൽ, എത്ര പേരങ്ങനെ സമരസോട് ചിന്തിക്കുമെങ്കിൽ, നിങ്ങൾ ഓർത്തോളൂ, നിങ്ങളുടെ ജീവിതം സമ്പൂർണമായി വിജയിച്ചു. നിങ്ങളങ്ങനെ വിചാരിക്കുന്ന മാത്രമേ ഇല്ല, ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ജനിച്ചു വളർന്ന നിങ്ങളുടെ തറവാട്ടിൽ അവിടെ യഥാർത്ഥ അമ്മയും അച്ഛനും അവിടെ ഉണ്ടാവും, ഉമ്മയും ഉപ്പയും. ആ ഉമ്മയും ഉപ്പയ്ക്കും സമ്പൂർണമായും ജീവിതത്തിൽ സമാധാനം കിട്ടും. ഏതോ വീട്ടിൽ നിന്ന് കയറി വന്ന ഒരു പെൺകുട്ടി, നിങ്ങളുടെ സഹോദരന്റെ ഭാര്യ, അവൾ സ്വന്തം അമ്മയെ പോലെ ആ വീട്ടിൽ ആ ഉമ്മയും ഉപ്പയും അവൾ പരിചരിക്കും. ഞാൻ പല സ്ഥലത്തും ചോദിക്കാറുണ്ട്, നിങ്ങളെ കയ്യിരിക്കുന്ന മൊബൈൽ ഫോൺ 6 വാൾപേപ്പർ ഉണ്ട്, 6 എണ്ണം ഉണ്ട്, സോറി 5 എണ്ണം. ഏതെങ്കിലും ഒന്നിനകത്ത് നിങ്ങളെ ഭർത്താവിന്റെ ഉമ്മയുടെ ഫോട്ടോ ഉണ്ടോ? കൈ നോക്കി കഴിഞ്ഞാല് ഒരു 5 ലക്ഷം ഒന്നും ഞാൻ തരൂല. നല്ല ചോദിച്ചു കുടുങ്ങി തൊട്ടപ്പുറത്ത്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഷഹന. ഷഹന എന്ന പെൺകുട്ടി കൈ നോക്കി അവിടുന്ന് വരാൻ പറഞ്ഞു. കണ്ണു നിറഞ്ഞിട്ട വേദിയിൽ വന്നു, തൊട്ടടുത്ത സ്കൂളില്, ചാപ്പരങ്ങാടി സ്കൂളില് നോക്കുമുണ്ട്. ഭർത്താവിന്റെയും ഭാര്യയുടെയും ആ ഉമ്മയുടെയും ഫോട്ടോ ആ സഹോദരി കൊണ്ട് നടക്കണ്. ഇങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോ കണ്ണെടുത്ത് അറിഞ്ഞു, ഉമ്മ RCC വെച്ചിട്ടാ മരിക്കണ സാറേ. ഉമ്മനെ ഞാൻ അങ്ങനെ നോക്കിയാണ് ഉമ്മ പോയി അറിഞ്ഞു. ഉമ്മനെ അങ്ങനെ നോക്കി ഉമ്മ പോയി അറിഞ്ഞു. നമുക്ക് സ്വന്തം ഉമ്മയെ പറയുന്ന പോലെ പറയണം. ഒരു ഭർത്താവിന്റെ ഉമ്മയുടെ മലമൂത്ര വിസർജനം കൈകൊണ്ട് തൊടാനും കഴുകി ശുചീകരിക്കാനും ഒരു അവസരം നിറഞ്ഞ മനസ്സോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോളൂ, നിങ്ങള് സമ്പൂർണ്ണ വിജയം. അവരുമായിട്ട് സ്വരച്ചേർച്ചയില്ല എങ്കിൽ നീ ഓർത്തുകൊള്ളുക, നിന്റെ മാതാവിന് ജീവിതത്തിൽ ഒരിക്കലും സമാധാനം കിട്ടില്ല, ഒരിക്കലും. എന്ന് പൊരുത്തപ്പെടുന്ന പൊറുക്കപ്പെടുന്നോ, ഭർത്താവിന്റെ ഉമ്മയുമായിട്ട് എന്ന് നമ്മൾ പൊറുക്കപ്പെടുന്ന പൊരുത്തപ്പെടുന്നോ, അന്ന് സ്വന്തം അമ്മയ്ക്കും അച്ഛനും ഉമ്മയ്ക്കും ഉപ്പയ്ക്കും സമ്പൂർണ്ണ വിജയം. മനസ്സുപ്രതി 17-18 അന്ത്യപ്രവാചകന്റെ അധ്യസുകൾ, യെശയ്യാപ്രവചനം 7-8, മത്തായി സുവിശേഷം 4-5, എല്ലാം പറയുന്നുണ്ട്, എല്ലാം പറയുന്നുണ്ട്. അതുകൊണ്ട് ഓർത്താ മതി, കൂടുതലൊന്നും ചിന്തിക്കണ്ട. ഭർത്താവിന്റെ ഉമ്മയെ ജീവനതുല്യം സ്നേഹിക്കാം. ഇനി ഭർത്താക്കന്മാരുടെ ഞാൻ കാര്യം പറഞ്ഞുതരാം. നിങ്ങളുടെ കയ്യിരിക്കുന്ന മൊബൈൽ ഫോണിനകത്ത് ഭാര്യയുടെ ഉമ്മയുടെ ഉപ്പയുടെ ഫോട്ടോ ആരെങ്കിലും വാൾപേപ്പർ സൂക്ഷിക്കുന്നതല്ലുണ്ടോ? ഇവിടെ 5 വാൾപേപ്പർ ഉണ്ട്, 5 എണ്ണം.
ഇരിക്കുന്ന പാവം പിടിച്ച ഭാര്യമാർക്ക് ജീവിതത്തിൽ ഒരിക്കൽ പോലും അവരുടെ ഉമ്മയോ ഉപ്പയോ ശുശ്രൂഷിക്കാനോ അന്ത്യനാളുകളിൽ അവരുടെ കൂടെ ചെലവഴിക്കാനോ സമയം കിട്ടൂല ഒരുപക്ഷേ സമയം കിട്ടും പക്ഷേ അവർ മരിക്കുന്ന സമയത്ത് ഒരുപക്ഷേ ആശുപത്രിക്ക് പോകാൻ മാത്രം വിധിക്കപ്പെട്ടവരായിരിക്കും ഭാര്യമാർ ആശുപത്രി പോയിട്ടില്ല കണ്ടു കേട്ടൊക്കെ പറയും ഞാൻ പോട്ടിട്ട് ഉമ്മ അവിടെ കുട്ടി ഒറ്റക്കാണ് ഇക്കാക്കെ പോരും ഒറ്റക്കല്ല ഞാൻ പോട്ടിട്ടെന്ന് പറഞ്ഞ് കണ്ണൊക്കെ നിറഞ്ഞ് ഉമ്മനെ കെട്ടിപ്പിടിച്ച് ഉമ്മ സലാമൊക്കെ പറഞ്ഞ് നമ്മൾ വീട്ടിൽ അവിടെ ഇറങ്ങി പോരും ആശുപത്രിയിൽ നിന്ന് പക്ഷേ രണ്ടു ദിവസം കഴിഞ്ഞാൽ ഫോൺ വരും ഉമ്മ മരിച്ചു ഉപ്പ മരിച്ചു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വിവരം കിട്ടും നമ്മൾ ആ മയ്യത്ത് നമസ്കാരത്തൊക്കെ നമ്മൾ പങ്കെടുക്കാമല്ലേ ആ ഭൗതിക ശരീരം അടക്കുന്നപ്പോൾ പങ്കെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നോക്കിക്കോളൂ ആ ഭാര്യ നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മയ്ക്കും നമ്മുടെ അച്ഛനും ഇല്ല അച്ഛനും വേണ്ടി മാത്രം വേല ചെയ്യാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന നമ്മുടെ വീട്ടില് ആ ഭാര്യയെ നൊന്ത് പ്രസവിച്ച ഉമ്മയെയും ആ ഭാര്യയ്ക്ക് വിയർപ്പ് കൊണ്ട് അപ്പൻ ചുട്ട് അവളെ വളർത്തി വലുതാക്കിയ അവളുടെ ഉപ്പയുടെ ഫോട്ടോ ആരുടെയെങ്കിലും ഭർത്താക്കന്മാരെ നിങ്ങളുടെ വാൾപേപ്പർ സൂക്ഷിക്കുന്നുണ്ടോ നിങ്ങൾ ഉണ്ടെങ്കിൽ 1 ലക്ഷം രൂപ തരും 1 ലക്ഷം രൂപ കൈവക്ക മൂന്ന് രണ്ട് കേട്ടോ പെട്ടെന്ന് 1, 2, 3 അത് മുസ്തഫ കുറച്ച് വെള്ളം കൊണ്ടറാ ആരും കൈവക്കിട്ടില്ല സന്തോഷമായി ആ പേടിപ്പിക്കലോ കൈവക്കിട്ട് ഓക്കെ ഓക്കെ അപ്പോ ഇല്ലേ പ്രിയപ്പെട്ടവര് നമ്മളെങ്ങനെയാ ഇല്ലേ നമ്മളെങ്ങനെയാ അപ്പൊ ഓർത്തോളൂ ഇന്ത്യയില് കേരളത്തിൽ 363 വൃദ്ധസദനങ്ങളുണ്ട് അനാഥ മന്ദിരങ്ങളും ഏറ്റവും നല്ല ഹോൾഡേജ് ഹോമിൽ അടുത്ത് ഞങ്ങൾ പോകാൻ ഇട വന്നു കണ്ണൂര് ചാലയിൽ ഏറ്റവും നല്ല വൃത്തിയുള്ള ഒരു ഹോൾഡേജ് ഹോം 68 അമ്മമാരുണ്ട് അതിനകത്ത് മക്കളുണ്ടായിട്ടും അനാഥകളായ അമ്മമാർ മക്കളെ മക്കളെ ഒരു കാര്യം കേക്കണോ കുറെ ഉമ്മമാരെ ഉപ്പമാരെ എടുത്ത് ഞാൻ ഈ മുസ്താക്കെ പോകാറുണ്ട് കേട്ടോ അനാഥ അതായത് മക്കൾ ഉണ്ടായിട്ടും ഉമ്മമാരെ ഉപ്പമാരെയും കൊണ്ടിട്ട് അനാഥ മന്ദിരത്തിൽ കൊണ്ടാക്കുക ഓൾഡേജ് ഹോമിൽ അങ്ങനെ കണ്ണൂര് പോയി ഞങ്ങൾ അടുത്തിടയ്ക്ക് എവിടെയാണ് കണ്ണൂര് അവിടെ പോയി നോക്കുമ്പോൾ 68 അമ്മമാരെ കണ്ടു 28 ഉപ്പമാരെയും കണ്ടു ഇവര് പ്ലേറ്റൊക്കെ പിടിച്ചിട്ട് ഇവര് ഹാളിൽ ഇങ്ങനെ ഇരിക്കുക 1 മണി സമയത്ത് ഭക്ഷണം നല്ല ഭക്ഷണം വൃത്തിയുള്ള ഭക്ഷണമൊക്കെയാണ് അപ്പൊ ഒരു അനൗൺസ്മെന്റ് വരുന്നു എഞ്ചിനീയറിംഗ് ആയിട്ട് ജോലി കിട്ടിയ ഒരു ഒരു മുഫ്തഖ് അഹമ്മദ് എന്ന് പറയുന്ന ഒരു കണ്ണൂരിലെ ഒരു കുട്ടി ഓൾഡേജ് ഹോമിൽ ഉച്ചക്കത്തെ ഭക്ഷണം കൊടുക്കുകയാണ് ചെലവ് ചെയ്യുകയാണ് അത് മൈക്കിലൂടെ ഇങ്ങനെ അനൗൺസ്മെന്റ് ഒക്കെ വരുന്നുണ്ട് ഇങ്ങനെ അത് കേട്ടിട്ട് ഉമ്മമാര് അവിടെ അമ്മമാരും അച്ഛന്മാരും ഉമ്മമാരെന്ന് ഞാൻ പറയുന്നില്ല അച്ഛന്മാരും അമ്മമാരും കണ്ണ് നിറഞ്ഞിട്ട് ഇങ്ങനെ കേട്ടിട്ട് ഭക്ഷണം ഇങ്ങനെ കഴിക്കുക ഞാൻ ഉമ്മമാരെന്ന് പറയുന്നില്ല എന്ന് പറയാൻ കാരണം അവിടെ ഒരൊറ്റ ഇസ്ലാം മത വിശ്വാസത്തിലുള്ള ഒരു ഉമ്മയും ഉപ്പയും എനിക്കിവിടെ കാണാൻ പറ്റിയിട്ടില്ല അത് ഏറ്റവും ശ്ലാഘനീയമാണ് കാരണം ഞാനും മുസ്തഫയും ഒട്ടുമിക്ക ഓൾമോസ്റ്റ് കേരളത്തിലെ എല്ലാ വൃദ്ധസ്ഥലങ്ങളും ഞങ്ങൾ പോകുന്നതാണ് അവിടെ പൊതുവെ കമ്പാരിസൺ ഞാൻ പറയുകയാണ് ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ഒരു ഉമ്മമാരും ഉപ്പമാരും അവിടെ കാണാറില്ല സാധാരണ ഏറ്റവും കൂടുതലുള്ളത് ക്രൈസ്തവനായ ഞാൻ വിശ്വസിക്കുന്ന ക്രൈസ്തവ മതത്തിൽപ്പെട്ട അമ്മമാരെയും അച്ഛന്മാരെയാണ് ഏറ്റവും കൂടുതൽ എനിക്കവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് എന്റെ മക്കൾ ചെറിയ മക്കളെന്ന മക്കളെ ഞാൻ വിളിച്ച് ഓർത്തോളൂ ജീവിതത്തിലെ തിരക്കുകൾക്കിടയിൽ നിങ്ങൾക്ക് പണവും ജോലിയും ഒക്കെ സമ്പാദിക്കുമ്പോൾ അല്ലെങ്കിൽ ഉപ്പയും ഉമ്മയൊക്കെ അധികം പറ്റായി വരുമ്പോൾ ഇങ്ങനെ കൂണ് മുളച്ച പോലെ വൃദ്ധസ്ഥാനങ്ങളുണ്ട് കേരളത്തിൽ അവിടെ നിന്നും കൊണ്ട് ആക്കരുത് എന്നൊരു അപേക്ഷയാണ് കാരണം ഇത് ആജ്ഞയല്ല അപേക്ഷയാണ് കാരണം അവരോടൊത്ത് ഏറ്റവും കൂടുതൽ സമയത്ത് ഓൾഡേജ് ഹോമുകളിൽ പോയിട്ട് കഥയും പാട്ടും ഒക്കെ പാടുകയും അവരും സമയം ചെലവഴിക്കുന്ന ഒരാളാണ് ഞാൻ എനിക്കറിയാം എൻ്റെ മകൻ്റെയും മുസ്തഫയുടെ മകൻ്റെ ഒക്കെ ബർത്ത്ഡേ ഞങ്ങൾ ആഘോഷിക്കുന്നൊക്കെ ഇങ്ങനെ ഓൾഡേജ് ഹോമുകളിലാണ് ബർത്ത്ഡേ ആഘോഷിക്കുന്നത് അതുകൊണ്ട് വല്ലാത്തൊരു സുഖമുണ്ട് അമ്മമാരുടെ അടുത്ത് നിൽക്കുമ്പോൾ ഞങ്ങൾ എന്തിനും പ്രാർത്ഥിക്കാൻ ഞാൻ പറയാറുള്ളത് ഞാനും മുസ്തഫയും പറയുന്ന അമ്മമാരുടെ പറയാം പ്രാർത്ഥിക്കാൻ എനിക്ക് ഉറപ്പുണ്ട് ഈ അമ്മമാരുടെ പ്രാർത്ഥന ദൈവം കേൾക്കും കാരണം ക്യാൻസർ രോഗികളും കുഷ്ഠരോഗികളും അതുപോലെ 70-80 വയസ്സായ മക്കളില്ല മക്കൾ ഒഴിവാക്കപ്പെട്ട അമ്മമാര് പ്രാർത്ഥിച്ച ദൈവം പെട്ടെന്ന് കേൾക്കും അതിന് മീഡിയേറ്ററിന്റെ ആവശ്യമില്ല സർവമത പ്രാർത്ഥനയാണ് ഹൈന്ദവരും ക്രൈസ്തവരും എല്ലാം ഉണ്ട് സർവമത പ്രാർത്ഥനയാണ് പെട്ടെന്ന് ആ പ്രാർത്ഥന ദൈവം കേൾക്കും ഞാൻ ഫോണൊക്കെ വിളിച്ച് ഉമ്മർ സാറോട് പറയും ഉമ്മർ സാറെ ഒന്ന് പ്രാർത്ഥിക്കണം അമ്മമാരോട് പറയണമെന്ന് പറയും വോയിസ് ഇടപെടുന്ന വാട്സപ്പിൽ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഓർത്തോളൂ ജീവിതത്തിലെ മാതാപിതാക്കളുടെ കണ്ണു നിറയാൻ നമ്മൾ കാരണം ഇടവരുത്തരുത് നമ്മൾ കാരണം മാതാപിതാക്കളുടെ കണ്ണു നിറയാൻ ഇടവരുത്തരുത് ഞാൻ ഏത് വേദിയിലും ഞാൻ അമ്മയെ കുറിച്ച് പറഞ്ഞിട്ട് വേദി ഞാൻ പൂർണ്ണമാക്കാറുള്ളൂ കാരണം ഞാനും എൻ്റെ അമ്മയും അത്ര റിലേറ്റഡാണ് ഞാനും എൻ്റെ അമ്മയും നമ്മൾ അമ്മയ്ക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് നമ്മൾ നടക്കും കാര്യം നടക്കൂല എന്നൊക്കെ പറഞ്ഞതാണ് അമ്മ പക്ഷെ ഇപ്പൊ നടക്കുന്നൊക്കെ ഉണ്ട് കയ്യും കാലം അമ്മയ്ക്ക് ഇങ്ങനെ വിറയ്ക്കുന്നുള്ള ഒരു ഭാഗം കുഴഞ്ഞു പോയതാണ് അമ്മ നടക്കും ഏറ്റവും കൂടുതൽ അമ്മയെ വേദനിപ്പിച്ചൊരു മകനായിരുന്നു ഞാൻ ജീവിതത്തിൽ ചെറുപ്പത്തിൽ എൻ്റെ ബാല്യത്തിൽ അമ്മയോട് ഏറ്റവും കൂടുതൽ മല്ലയുദ്ധം നടത്തിയൊരു മകനാണ് ഞാൻ അമ്മയോട് അമ്മയുടെ ശോഷിച്ച കൈകളിൽ നിന്ന് അമ്മയോട് പിടിച്ച് അമ്മയുടെ കയ്യിലെ ചെറിയ നാണയത്തൊട്ടുകള് ബലം പ്രയോഗിച്ച് ഞാൻ മറക്കട പുഷ്ടിയോട് വാങ്ങിയ ഒരു കൗമാരമുണ്ട് എൻ്റെ പിന്നിൽ അതുകൊണ്ട് തന്നെ ഞാനതാണ് ആ ക്ലാസ്സിൽ ആദ്യം പറഞ്ഞു ലോകത്ത് ഏറ്റവും കൂടുതൽ പീഡനവും സഹനവും പട്ടിണിയും അനുഭവിച്ച അമ്മയുടെ മകനാണ് ഞാൻ
इन लोकते ऐसी सुख सोष अनुभ की अम्मे चोर एम्मया मुंबा हाईस्कूल अम्म टीचर विम्म स्कूल वरादी समय स्कूल विमय अम्मे क्या चो वाई पड़ी निकाणे वाई पड़ी पड़ो इन कूड़े योग्य अम्मी चिंतन अम्मे कहते नरच रोड माल पच और नरच सारे पोलिस्ट सारे कुड़ी और मेलिंग और स्त्री रूप इतने अम्म आम्मेड़े भर कुछ എന്റെ കാറിന്റെ ഫ്രണ്ട് സീറ്റിൽ അമ്മ ഉണ്ടാവും ക്ലാസ്സുകൾക്ക് പോകുമ്പോൾ അമ്മ വേദിയുടെ മുമ്പിൽ അമ്മ ഇരിക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നാറുണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ വീണ്ടും പറയാണ് മാതാവിന്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗ്ഗം മാതാപിതാക്കളുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗ്ഗം അത് നേടാതെ ഈ ഭൂമിയിൽ ഒന്നും നമ്മൾ സമ്പാദിക്കാൻ നമുക്ക് പറ്റില്ല ലോകത്തിലെ ഏറ്റവും സമ്പന്നരുടെ ലിസ്റ്റ് എടുത്തപ്പോൾ ഏഴാം സ്ഥാനത്ത് നിൽക്കുന്ന യൂസഫ് അലി യൂസഫ് അലി ഉമ്മയെ സ്നേഹിക്കുന്നതിന് അതിരുകളില്ല ഉമ്മയുടെ വാക്ക് കൊടുത്തു ആ വാക്കൊന്നും നടക്കാൻ സാധിക്കാൻ യൂസഫ് അലിക്ക് സാധിച്ചിട്ടില്ല നാട്യ കടപ്പുറത്ത് നടക്കുന്ന മനോഹരമായ അമ്മമാരുടെ ഒരു സമ്മേളനം അനാഥ അമ്മമാരുടെ മാതാപിതാക്കളെ കാൽച്ചുവട്ടാണ് സ്വർഗം ആ വേദിയുടെ പേരായിരുന്നു 2015 പ്രസംഗം നടക്കുന്ന വേദിയിൽ സമദാനി സാഹിബ് ഇങ്ങനെ വേദി പ്രസംഗിക്കുമ്പോൾ വേദി ഇടതുഭാഗത്ത് ഇന്ത്യയിലെ ലോകത്തിലെ 55 ധനികരിൽ ഏഴാമത് നിൽക്കുന്ന ധനികനായ ഈ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച യൂസഫ് അലി വേദി ഇടതുഭാഗത്ത് ഇരുന്നുകൊണ്ട് മൂക്ക് ഇങ്ങനെ തടിച്ച കർച്ചീഫ് കൊണ്ടേ തുടക്കുന്നുണ്ട് കാര്യം സമദാനി സാഹിബ് പ്രസംഗിക്കുന്ന ഉമ്മയെക്കുറിച്ചാണ് അമ്മയെക്കുറിച്ചാണ് ആദി ശങ്കരനെക്കുറിച്ചാണ് ആ സംസാരത്തിൽ അതിങ്ങനെ അദ്ദേഹം പറഞ്ഞു പോകുന്നുണ്ട് 16-ാമത്തെ മിനിറ്റിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ അമ്മയെ സ്നേഹിച്ച മകനായിരുന്നു ആദിശങ്കരൻ സർവജ്ഞ പീഠമേറിയ ജഗദ്ഗുരുവായ ആദിശങ്കരൻ അവസാന നാളുകളിൽ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹം മകനെ കാണണമെന്ന് അങ്ങനെ ചാണകമേൽ തറയിൽ അമ്മ ഇങ്ങനെ കിടക്കുമ്പോൾ മകൻ പ്രത്യക്ഷപ്പെടുന്നുണ്ട് വീടിന് പുറത്ത് അമ്മ ആരാൻ ചോദിക്കുന്നില്ല അമ്മ വീടിനകത്ത് ചോദിക്കുന്നുണ്ട് മോനേ ശങ്കര 9.5 മാസക്കാലത്തോളം ഈ അമ്മ ഈ ഉദരത്തിൽ നിന്നെ നൊന്ത് പ്രസവിച്ചു കൊണ്ടുനടന്ന് വളർത്തി വലുതാക്കിയില്ലേ നിന്റെ കാൽപാദങ്ങളെ അമ്മയുടെ അടിവയറ്റേതാ വരയും കുറിയും പാടും മണിരിക്കുന്നു ശങ്കര ഈ പാടുകൾ ഇപ്പോഴും അവശേഷിക്കുന്നു അമ്മ ഇതാ യാത്രയാകുകയാണ് മോനെ നീ ജഗദ്ഗുരു ആയില്ലേ നീ സർവജ്ഞ പീഠമേറിയില്ലേ നീ എവിടെയായിരുന്നു ശങ്കര ഇത് പറയുമ്പോത്തേനും അമ്മ മരണത്തിലേക്ക് ഇങ്ങനെ അടുക്കുകയാണ് ശങ്കരൻ അമ്മയ്ക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന മാതൃപഞ്ചകമുണ്ട് അത് കത്തി ജ്വലിക്കുന്ന സൂര്യൻ നോക്കിക്കൊണ്ട് ശങ്കരൻ ചൊല്ലുന്നത് മാം നൈരുജ്യം തനുശോഷണം മലമൈ ചെയ്യാത്ത ശാമ്പൽശ്ശേരി അമ്മേ അമ്മ എന്നെ ഗർഭം ധരിച്ച സമയത്ത് എന്റെ അമ്മയ്ക്ക് ഭക്ഷണത്തോട് നൈരുജ്യം രുചിയില്ലായ്മ തോന്നിയിരുന്നു അമ്മേ തൽഫലമായി എന്റെ അമ്മ ഭക്ഷണം കുറച്ച് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അമ്മേ ഭക്ഷണം കുറഞ്ഞു പോയത് കൊണ്ട് എന്റെ അമ്മ തനുശോഷണം മെലിഞ്ഞു പോയിരുന്നു അമ്മേ മലമൈ ചെയ്യാത്ത സമ്പൽശ്ശേരി എൻ്റെ മലമൂത്രത്തെ എൻ്റെ അമ്മ കൊല്ലക്കണക്കിന് മലമൂത്രത്തിൽ നനഞ്ഞു കുതിർന്നു കിടന്ന് എന്നെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു അമ്മേ എന്താണ് അമ്മേ ഞാൻ പ്രത്യുപകരമായി ചെയ്യേണ്ടത് നമസ്തേ നമസ്തേ ജഗദാദ വിഷ്ണു നമസ്തേ നമസ്തേ ഗദാചക്രഭാണേ പ്രബന്നാതിൻ ഹാരിൻ സമസ്ത ബരാദം സമസ്ത അഭിലാഷം മുഖേ ചന്ദ്രകാസം നഗേ ചന്ദ്രഭാസം കരേരാരു ചക്രം സുരേഷാഭിവന്ദ്യം ഭുജംഗേഷു യാനം ഭജേ പത്മനാഭ എന്ന് പറയുമ്പോ അമ്മ കണ്ണടച്ചു അമ്മ മരിച്ചു മക്കളെ നോക്ക് നിങ്ങളൊക്കെ വയറ്റില് അമ്മയുടെ വയറ്റിൽ കിടന്നപ്പോ ഇതുപോലൊരു കേബിൾ വയറ് അമ്മയുടെ മേത്തുനിന്ന് നമ്മുടെ മേത്തിട്ടുണ്ട് കേബിൾ വയറ് അല്ലേ പുക്കൾ കൂടി ഇടയ്ക്ക് എന്റെ മക്കൾ ഇവിടെ ഇങ്ങനെ തൊട്ട് നോക്കിയാൽ കുഴി ഉണ്ടാവും അല്ലേ കുഴിയില്ല ഇവിടെ ഈ പുക്കൾ കൂടിയാ ഇതിങ്ങനെ കട്ട് ചെയ്ത് മുറിച്ച് കൂട്ടിക്കെട്ടി വൈദ്യശാസ്ത്രം 55 ഡെൽ യൂണിറ്റ് വേദന സഹിച്ചുകൊണ്ടാണ് അമ്മ മക്കൾക്ക് ജന്മം നൽകിയത് ലോകത്തിലെ ഏറ്റവും ഉത്തംഗ ശ്രേണിയിൽ നിൽക്കുന്ന പരമോന്നതമായ വേദന പ്രസവത്തിന് അല്ലേ പ്രസവത്തിന് മുൻപും പ്രസവശേഷമുള്ള 11 മിനിറ്റുകൾ മാതാവ് അനുഭവിക്കുന്ന വേദന ദ ബെസ്റ്റ് ആർട്ടിസ്റ്റിക് ഓഫ് ഹ്യൂമൻ ലൈഫ് മാനവ ചരിത്രത്തിന്റെ ഉത്കൃഷ്ടമായ നിമിഷങ്ങളിലൂടെ അമ്മ കടന്നു പോകുന്നു 55.5 ഡെൽ യൂണിറ്റ് വേദന സഹിച്ചുകൊണ്ട് അമ്മ മക്കൾക്ക് ജന്മം നൽകിയപ്പോ അമ്മ കരഞ്ഞില്ല അമ്മ കരഞ്ഞില്ല മക്കൾ കരയുന്ന മുഖത്ത് നോക്കി അമ്മ ചിരിക്കുകയാണ് ചെയ്തത്
അമ്മ പുഞ്ചിരി നോക്കി മക്കളുടെ മുഖത്ത് നോക്കി ചരിത്രത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് ഈ നിമിഷത്തിലല്ലാതെ മറ്റൊരു സ്ഥലത്തും മക്കൾ കരയുന്ന മുഖത്ത് നോക്കി ഒരു അമ്മയും ചിരിച്ചതായിട്ട് ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്നില്ല ആ പുക്കിൾക്കൊടിയുടെ ബന്ധത്തിനെ ആ പുക്കിൾക്കൊടി ആഴത്തിനെ മായ്ക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വെല്ലുവിളിച്ചു ലോകത്തിനെ മൈക്കിൾ ജാക്സൺ ലോക ഡാൻസർ എനിക്ക് വേദിയിൽ നിന്ന് നൃത്തം ചെയ്യുമ്പോൾ എന്റെ ശരീരം മെയിഞ്ചിബിൾ ആയിരിക്കണം അതുകൊണ്ട് ഈ കുഴി പാടില്ല എന്ന് പറഞ്ഞു മൈക്കിൾ ജാക്സൺ ലോകത്തിനെ വെല്ലുവിളിച്ചു ഷിക്കാഗോയിൽ വെച്ചിട്ട് 17 ഡോക്ടർമാർ ഒത്തുകൂടി ലൂർഡ് മേരി മദർ ഹോസ്പിറ്റലിന്റെ ശീതീകരിച്ച ഐസ്യു തീർത്ഥനകത്ത് മൈക്കിൾ ജാക്സന്റെ അപരനെ കണ്ടെത്തുന്നു അതേ രക്തഗ്രൂപ്പും പ്ലാസ്മയുള്ള ആളെ കണ്ടെത്തുന്നു ആ അപരനിൽ സർജറി നടത്തുന്നു സർജറി പരാജയപ്പെടുന്നു 14-ാമത്തെ ദിവസം പുക്കിളിന് അണുബാധ ഉണ്ടാകുന്നു രണ്ടാമത് വീണ്ടും ഒരു അപരനെ കണ്ടെത്തുന്നു സർജറി നടത്തുന്നു അതും പരാജയപ്പെടുന്നു വൈദ്യശാസ്ത്രം മനസ്സിലാക്കി മാതാവിന്റെ പുക്കിൾക്കൊടി ബന്ധം ഒരു വൈദ്യശാസ്ത്രത്തിനും പ്ലാസ്റ്റിക് സർജറിയിലൂടെ പുനഃസൃഷ്ടിച്ച് മാറ്റുവാൻ സാധിക്കില്ല വേണമെങ്കിൽ ഫിലിപ്പിനെ നാളെ ഫിലിപ്പിയാക്കി പെണ്ണാക്കി മാറ്റാം വേണമെങ്കിൽ എല്ലാ ഇന്റേണൽ ഓർഗൻസും എനിക്ക് മാറ്റി വെക്കാം വേണമെങ്കിൽ ഇരിക്കുന്ന പുരുഷന്മാരെ മൊത്തം നാളെ സ്ത്രീകളാക്കി മാറ്റാം അത്രമാത്രം ഇല്ലേ അത്രമാത്രം വൈദ്യശാസ്ത്രം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഒരു പുക്കിൾക്കൊടിയുടെ ആഴത്തിനെ ഒരു വൈദ്യശാസ്ത്രത്തിനും പുനഃസൃഷ്ടിക്കാൻ മായ്ച്ചു കളയാൻ സാധിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ മനസ്സാക്കിക്കോളൂ ഇല്ലേ ഇത് തന്നിരിക്കുന്നത് വയറിലാണ് തന്നിരിക്കുന്നത് ഇവിടെയാ തന്നിരിക്കുന്നത് മുതുകത്തും കഴുത്തിന് പുറകിലും ഇല്ലേ ഉരിയുടെ പുറകിലും ഒന്നും അല്ല തന്നിരിക്കണേ എപ്പോഴും ഇങ്ങനെ കാണണം ഉമ്മാന്റെ പുക്കിൾക്കൊടി ബന്ധം ഉമ്മ ഓർക്കാൻ അമ്മ അറിയാൻ ആ കുഴി സമ്മാനിച്ചിരിക്കുകയാണ് സൃഷ്ടാവ് അത്രമാത്രം പവിത്രതയുണ്ട് മാതാവിന്റെ പുക്കിൾക്കൊടി ബന്ധത്തിന് അതുകൊണ്ട് അങ്ങനെയുള്ള ത്യാഗം സഹിച്ച മക്കൾ കരയുന്ന മുഖത്ത് നോക്കി ചിരിച്ച 55 ഡെൽ യൂണിറ്റ് വേദന സഹിച്ചുകൊണ്ട് മക്കൾക്ക് ജന്മം നൽകിയ അമ്മയെ ഒരിക്കലും വേദനിപ്പിക്കരുത് സങ്കടപ്പെടുത്തരുത് പ്രിയപ്പെട്ടവരെ ഈ ലോകത്ത് ഞാൻ ഇന്നലെ സ്കൂളിൽ ചെന്നപ്പോൾ കുട്ടിയോട് ചോദിച്ചു ഈ ലോകത്ത് നിങ്ങൾ സ്നേഹിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ കുറ്റപ്പെടുത്തിയാലും ശാരീരികമായിട്ട് മുറിവേൽപ്പിച്ചാലും നിങ്ങളെ തിരിച്ചു സ്നേഹിക്കുന്ന ജീവിയുടെ പേരാണ് അമ്മ ആ ജീവിയുടെ പേരാണ് അമ്മ ഉപ്പയെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല ഉപ്പ എന്നാ സത്യം പറഞ്ഞാൽ ശരിക്കും ഉപ്പ എന്ന് പറയുന്നത് പൊട്ടനാണ് അല്ലേ സത്യത്തിൽ പൊട്ടനാണ് ഉപ്പ വീടിന് കാവലാളി നിൽക്കുന്ന വിയർപ്പ് കൊണ്ട് അപ്പൻ ചുട്ട് സെക്യൂരിറ്റിക്കാരനായി ജോലി ചെയ്യുന്ന നല്ല സെക്യൂരിറ്റിക്കാരനാ ഉപ്പ എല്ലാ ജോലിയും ഉപ്പ ചെയ്യും കാവൽക്കാരനാണ് സെക്യൂരിറ്റിക്കാരനാണ് ഒരു നല്ല ഓണ്ടർപ്രണറാണ് നല്ല വിഭവ സമാഹാരം നടത്തുന്ന വ്യക്തിയാണ് നമ്മൾ ഒന്നും അറിയണ്ട പറഞ്ഞാൽ മതി ഒക്കെ കൊണ്ടുതരും വീട്ടിൽ എന്നാലോ കരിയൊന്നുമില്ല നമ്മൾ പെണ്ണുങ്ങൾ കരയുമല്ല കരിയൊന്നുമില്ല ഉപ്പ എന്റെ കുഞ്ഞുമക്കൾ പെൺകുട്ടികളെ വളർത്തുള്ള ഉപ്പ കരയൊന്നുമില്ല ഉമ്മ പെട്ടെന്ന് പെട്ടെന്ന് കരയും പക്ഷെ ഉപ്പ കരയില്ല ഉപ്പ കരയണത് നിന്നെ പെൺകുട്ടിയെ കല്യാണം കഴിച്ച് വിടുന്നെന്നാണ് ഉപ്പ തകർന്നു പോവുക ഞാൻ അജ്മാലിനും അല്ലാ സെലക്ഷനിലൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാനും മുസ്തഫയും ഇങ്ങനെ പറഞ്ഞിരുന്നു ഉപ്പമാരോട് അന്ന് ദുബായിൽ ജോലി ചെയ്യുന്ന കുറേ ഉപ്പമാര് അവിടെ ലുലുവിലെ ഒരു പ്രോഗ്രാം ബന്ധപ്പെട്ടുണ്ടോ വന്നിരുന്നു അന്ന് കഴിഞ്ഞ 2019 അന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ഒരു ഉപ്പ വന്ന് പറഞ്ഞു സത്യമാണ് സാറേ എന്റെ കുട്ടിനെ കല്യാണം കഴിച്ചു വിട്ടതിന്റെ ചങ്ക് തകർന്നു പോയി പെൺകുട്ടിയെ കല്യാണം കഴിച്ചു വിടുന്ന അന്ന് ചെറിയ കൗമാരക്കാരൊക്കെ ഓർത്തോട്ടെ പെൺകുട്ടികൾ കേട്ടോളൂ നിങ്ങൾ കല്യാണം കഴിച്ച് പുതിയ പിള്ളേ കൂടെ പുതിയ ആധുനിക കാലഘട്ടത്തെ കല്യാണം അപ്പം നടക്കുന്നത് അല്ലേ എന്തൊക്കെയോ പുതിയ സിസ്റ്റർ കല്യാണങ്ങൾ നിങ്ങൾ പുതിയ പിള്ളേ കൂടെ അങ്ങോട്ട് പോകും ഇറങ്ങിപ്പോകും വീട്ടുന്നു ഈ പാവം പിടിച്ച ഉപ്പമാര് നിനക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന സ്വത്തും സ്വർണവും അതും ഇതും വീടും കാര്യങ്ങളും ബന്ധുക്കളും ഫോട്ടോഗ്രാഫറും എല്ലാം പന്തലും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി ആ വൈകുന്നേരം ഉപ്പ കൂളിയൊക്കെ കഴിഞ്ഞിട്ട് മുറിക്കാത്തണ്ട് കയറും എന്നിട്ട് ഉമ്മ പോലും കാണൂല എന്നിട്ട് ചങ്ക് കൊണ്ട് പൊട്ടും ഉപ്പാന്റെ ഹൃദയം കൊണ്ട് പൊട്ടും ആ കാണെ കരയൊന്നുമില്ല ഉപ്പ കാണുക കരയൊന്നുമില്ല അതാ ഞാൻ ഉപ്പ പൊട്ടണെന്ന് പറഞ്ഞു വഴിവെക്കിൽ ഇങ്ങനെ കാണുന്ന വലിയ വടവൃക്ഷമാണ് ഉപ്പ നിങ്ങളെ വലിയ വടവൃക്ഷം കണ്ടിട്ടുണ്ടോ ആ വൃക്ഷത്തെ പോയി നോക്ക് ഒരുപാട് പേർക്ക് തണൽ വിരിക്കും വൈകുന്നേരം കഴിഞ്ഞ ഇഷ്ടംപോലെ കുരുവികൾ അതിനകത്ത് കയറി കൂടണേ അതിനകത്ത് ഫ്ലെക്സ് കെട്ടിയിട്ടുണ്ടാവും തോരണം കെട്ടിയിട്ടുണ്ടാവും വണ്ടിയൊക്കെ ഒന്ന് ഇടിക്കുകയൊക്കെ ചെയ്യും റോഡ് സൈഡിൽ വണ്ടി കൊണ്ടേ നന്നാക്കും ആ മരത്തിനാരും നോക്കൂല ആ മരത്തിന് മുറിവുണ്ടാവും മറിച്ചു ഇനി വല്ല കൊക്കയിലൊക്കെ പോകാതെ വാപ്പ തടുത്ത് നിർത്തും നമ്മളെ അല്ലേ കൊക്കയിൽ നിന്ന് അറിയാതെ ആ വലിയ വടവൃക്ഷം ഞാൻ തടഞ്ഞു നിൽക്കും വണ്ടികളൊക്കെ പ്രിയപ്പെട്ടവരെ അതാണ് ഉപ്പ പരാതിയും പരിപോട്ടും ഇല്ലാതെ വടവൃക്ഷമായി പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന കുടുംബത്തിന് തണലേകുന്ന വടവൃക്ഷമാണ് ഉപ്പ ആ വൃക്ഷത്തിനെ കരയിപ്പിക്കരുത് സൂര്യോദയത്തിന് മുമ്പേ കൈലുകളോടും പാത്രങ്ങളോടും തട്ടിയും മുട്ടിയും സംസാരിക്കുന്ന സ്ത്രീ ജന്മമാണ് ഉമ്മ ആ ഉമ്മയെ കരയിപ്പിക്കരുത് തൊടിയിലെ വാടിക്കരിഞ്ഞ ചെടികളെയും കരിയാപ്പലിന്റെയും ദാഹം തീർക്കുന്ന കർഷക സ്ത്രീ അവാർഡ് കിട്ടാത്ത മഹിളയാണ് ഉമ്മ ആ ഉമ്മയെ വേദനിപ്പിക്കരുത്
വിളമ്പിക്കൊടുത്ത് തനിക്ക് ധ്യാനം വരുമ്പോ മക്കളെ ഉമ്മാക്കത് ഇഷ്ടമല്ല എന്ന് കള്ളം പറയുന്ന മാതൃസ്നേഹത്തിനെ വേദനിപ്പിക്കരുത്. പടച്ചനോടുള്ള പരിവം പറച്ചിൽ സ്വന്തം പേര് പറയാൻ മറന്നു പോകുന്ന മറവിക്കാരിയുണ്ട് വീട്ടിൽ. ഉമ്മ ഉമ്മയെ വേദനിപ്പിക്കരുത്. നിന്റെ വരവെന്ന് വൈകിയാൽ ഉമ്മറപ്പടിയിൽ മറ്റൊരു പ്രസവേദന അനുഭവിക്കുന്ന മാലാഖിയുണ്ട് വീട്ടിൽ. ഉമ്മ ആ ഉമ്മയെ വേദനിപ്പിക്കരുത്. നീ ഒരു അണ്ണാൻ കുഞ്ഞിനെ പിടിച്ച് കിളിക്കുഞ്ഞിനെ പിടിച്ച് വീടിന് ഉമ്മറപ്പടി താലോലിക്കുമ്പോ ഉമ്മ അകത്തുനിന്ന് പറയും, മോനെ മോളെ അതിനെ തുറന്നു വിടും മക്കളെ, അതിനെ കണ്ടില്ലെങ്കിൽ അതിന്റെ തള്ളക്കിള്ളി കരയുമെന്ന് പറയുന്ന സ്നേഹ വാത്സല്യത്തിന്റെ പേരാണ് ഉമ്മ. ആ ഉമ്മനെ വേദനിപ്പിക്കരുത്. ഗൃഹാന്തരീക്ഷത്തിന്റെ ഇരുണ്ടിടനാടികളിൽ ചൂടിനോടും ചാരത്തോടും പടവെട്ടി ചുക്കി ചുളിഞ്ഞു പോയ ഒരു പഴന്തുണി കഷ്ണമുണ്ട് വീട്ടിൽ. ഉമ്മ ഉമ്മയെ വേദനിപ്പിക്കരുത്. ഒടുവിൽ ഒടുവില സാഗരം കളമൊഴിഞ്ഞു പോകുമ്പോ വാടിക്കരിഞ്ഞ ചെടികളും പൂവും ഞാനും നിങ്ങളും ഒക്കെ പറയും, ഉമ്മയില്ലാത്ത വീട് വീടല്ല. ഉമ്മ നഷ്ടപ്പെടുന്ന നിമിഷത്തിലാണ് ഉമ്മയുടെ സാന്നിധ്യവും വിലയും നിലയും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. ജീവിച്ചിരിക്കുന്ന കാലത്ത് അവരോട് സുഹൃതം ചെയ്യാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഉപ്പയും ഉമ്മയും ചേർത്ത് പിടിക്കുന്ന കൗമാരങ്ങളായി നിങ്ങൾ വളരട്ടെ.